ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്യവന്റെ മുതൽ കൊള്ളയടിക്കുന്നത് ശ്രദ്ധിക്കണം. ഇടപാട് നടത്തുമ്പോൾ ഹലാലായ ഇടപാടിന് വേണ്ടി ശ്രമിക്കണം, ഹറാമിന്റെ ഇടപാടുകളെ തൊട്ട് സൂക്ഷിക്കണം. ഇന്ന് എങ്ങനെ ആയാലും പ്രശ്നമല്ല, എനിക്ക് വൈകുന്നേരമാകുമ്പോ കാശുണ്ടാകണം. മതം അത് പ്രശ്നമല്ല, അരിയുന്ന പൊരിയുന്ന വയറാണ് നമ്മുടെ പ്രശ്നമെന്ന് ആരോ മുദ്രാവാക്യം വിളിച്ചതുപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്തുകൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ചില ആൾക്കാർ മസല ചോദിക്കുകയാണ്, ഉസ്താരെ ഞാൻ ഒരാൾക്ക് ഒരു 10 ലക്ഷം ഉറുപ്പിക കടം കൊടുത്തു, അയാൾ എനിക്ക് എല്ലാ മാസത്തിലും ഇത്ര തന്നുകൊണ്ടിരിക്കുകയാണ്, അഥവാ പൈസ കുഞ്ഞുവെക്കാണ്, പൈസ കുഞ്ഞുവെക്കാന്ന്. പണ്ട് നമ്മള് സ്കൂളിൽ പോകുമ്പോ ഒരു ചപ്പല നമ്മളെ ബുക്കിനുള്ളിൽ വെച്ചോണ്ടേ, പിറ്റേ നോക്കുമ്പോ അത് കുഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇപ്പത്തെ പിള്ളേർക്കൊന്നും അറിയില്ല. അങ്ങനെ പൈസ കുഞ്ഞുവെക്കലുണ്ട്, പൈസ കുഞ്ഞുവെക്കൽ. അങ്ങനെ ഈ പൈസ കുഞ്ഞു വെച്ചാല് ഈ കുഞ്ഞി ഹറാമല്ലേ, ഈ കുഞ്ഞി ഹറാമ. അപ്പൊ ഈ മുതലാളി എന്നോട് പറയാൻ, ഉസ്താദെ എനിക്കതൊന്നും ഹറാമാവൂല, കാരണം ഞാൻ 10 ലക്ഷം കടം കൊടുത്ത് എനിക്ക് മാസത്തിൽ ഇത്ര കിട്ടിയാൽ ആ കിട്ടിയ വെച്ചൊക്കെ സതൊക്കെ കൊടുക്കലാണ്. അപ്പൊ മറ്റോരെ പള്ള ഹറാമാക്ക, എന്റെ പള്ള ഹലാകത്ത് പരിപാടി നടക്കുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് ഹലാലാക്കാൻ വേണ്ടി ശ്രമിക്കണം, ഹലാലായ ഏർപ്പാടുകൾ ചെയ്യണം, ഹറാമായ ബിസിനസ്സിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പുതിയ സർക്കാർ ബാങ്ക് എന്താണെന്ന് അറിയാത്ത പാവപ്പെട്ട വയസ്സായ ഉപ്പമാരെയും 90 വയസ്സായ ഉമ്മമാരടക്കം ബാങ്കിൽ കയറ്റിക്കഴിഞ്ഞു അല്ലേ? ആരെങ്കിലും ബാങ്കിൽ കയറാത്ത ബാക്കിയുണ്ടോ? ആഖിർ സമാൻ എടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭൂമിലോകത്ത് മുഴുവനും പലിശ കൊണ്ട് നിറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. കാലം അവിടെയല്ലേ ഉള്ളത്? ഈ പറയുന്നവൻ ഒഴിവാണോ? ആരും ഒഴിവല്ല. ഞാനൊരു മാന്യനാണ്, നിങ്ങൾ ആരും വിചാരിക്കുന്നും വേണ്ട, നമ്മളാരും ഒഴിവല്ല. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, 750 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാ, മഹാനവറുകൾ പറഞ്ഞ ഒരു വിഷയം കിതാബിൽ എഴുതി വെച്ചത് കാണാം. മഹാനവറുകൾ 750 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, മോനെ നമ്മളെ പേരന്റെ മാട്ടിലേക്ക് കൊണ്ട് പൈപ്പിലെ വേണമെങ്കിലോ 4 ലക്ഷം പരക്കു ലോൺ എടുത്തിട്ടില്ലേ, ഏതെങ്കിലും ബാക്കിയുണ്ടോ? എവിടെയും ബാക്കിയില്ല, എല്ലാം ഹറാമ് കൊണ്ട് നിറഞ്ഞു പോയി. 750 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹസാരി മാമുതങ്ങൾ പറയാ, മുറ്റത്ത് നിന്ന് മേൽപോട്ട് നോക്കുമ്പോ ആകാശത്തു നിന്ന് പെയ്യുന്ന മഴ ഡയറക്റ്റ് വായിലേക്ക് വീണാൽ അത് മാത്രമേ ഇന്ന് ഹലാലുള്ളൂ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറയണമെങ്കിൽ ആഖിർ സമാനിന്റെ ചണ്ടി ചവറുകളാകുന്ന എന്റെയും നമ്മളുടെയും കഥ പറയേണ്ടതുണ്ടോ? ലോകം പലിശ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. പിന്നെ കാലത്തിനൊത്ത് കോലം കെട്ടലല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? പട്ടിണിരുന്ന് മരിക്കാൻ പറ്റും? പട്ടിണിരുന്ന് മരിക്കാനും പറ്റൂല. അങ്ങനെ പണ്ഡിതന്മാർ എനിക്ക് മസല പറഞ്ഞു. എന്താണ്? ലോകം മുഴുവനും ഹറാമ് കൊണ്ട് നിറഞ്ഞു പോയി, നമ്മളെ പട്ടിണിരിക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെന്ത് ചെയ്യണം? ജീവൻ പോയി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കഴിക്കണോ? നമ്മളോടാ പറയുന്നത്, എത്ര പിണ്ടി അവസ്ഥ നേരത്തെ നേരത്തെ പിണ്ടി ഉണ്ടല്ലോ, നമ്മളെ പിണ്ടി കടുമ്പു, അത് വീട്ടിലെത്താ കടുമ്പു. അപ്പോ നമ്മള് ജീവൻ പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കഴിക്കണം. ഇമാമികൾ പറയുന്നു എന്തേ, പിന്നെ ജീവൻ പോയി പോകണ്ട, മരിച്ചു വേണ്ട, കാരണം ലോകം മുഴുവൻ ഹറാമ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. നമ്മളെ ഭക്ഷണത്തിന്റെ കഥ പറയേണ്ടതും വേണ്ട. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, മനസ്സിൽ അള്ളാഹുവിനെ പേടിയുണ്ടോ? മനസ്സിൽ അള്ളാഹുവിന്റെ പേടിയുണ്ടോ? ഈ പറയുന്ന എനിക്കുണ്ട്, നിങ്ങളെ കഥ എനിക്കറിയില്ല. എനിക്ക് എന്റെ തന്നെ എനിക്ക് അറിഞ്ഞെങ്കിലല്ലേ മറ്റാളെ കഥ അറിയുന്നു. മനസ്സിൽ അള്ളാഹുവിനെ പേടിയില്ല, യാതൊരു ദുഃഖവും നമുക്ക് വരുന്നില്ല, ഒരു വിഷമോ ഒരു സങ്കടമോ ഒരു ടെൻഷനോ വരുന്നില്ല. നമുക്ക് ടെൻഷൻ നാളെ എന്ത് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ, മറ്റന്നാൾ എന്ത് ചെയ്യുന്ന ടെൻഷനേ ഉള്ളൂ. നാളെ എന്ന് വെച്ചാൽ മരിച്ചതിനു ശേഷമുള്ള നാളെ അല്ല, അതൊരു നാളെ വേറെ തന്നെയാണ്. നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കി വെച്ചി? എപ്പോഴായി നാളെ? സുബ്ഹാനല്ലാഹ്, റസാഖുസ്ഥാൻ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. പണ്ട് ഞങ്ങൾക്ക് തഫ്സീർ ഓതി തരുമ്പോ വന്യരായ ശൈഖുന്റെ കാനക്കോട് ഉസ്താദ് പറഞ്ഞു, നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കി, നാളെ എപ്പോ എന്ന് വെച്ചു. നാളെ എപ്പോ? നാളെ എപ്പോളാ? ഞങ്ങൾക്കറിയില്ല നാളെ എപ്പോ. അതിന് ഉസ്താദ് പറയണു, ഉസ്താദ് പണ്ട് ഓതുന്ന കാലത്ത് ചാമോദം, ഒരാൾ മെച്ചപ്പോ ചാമോദാൻ പോയ, അങ്ങനെ ചാമോദാൻ പോയിട്ട് 7 ദിവസം ഓതി, ചാമകത്ത് 7 ദിവസം ഓതി, പൈസ കൊടുത്ത് പൈസ ചോദിക്കുമ്പോ നാളെ തരാൻ പോയില്ല, അറിയാം നാളെ തരാം. അങ്ങനെ അതിന്റെ പിറ്റേന്ന് പിന്നെയും പോയി, നാളെ തരാന്ന്.
അതിനെ പറ്റി വീണ്ടും പോയി നാളെ തരാന്ന് പറഞ്ഞു. 35 കൊല്ലം ഇന്നും നാളെ ആയിട്ടില്ല. ഈ നാളെപ്പളാ അതിനാ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറിൽ പറഞ്ഞു, നാളെപ്പളാ മറ്റന്നാൾ ഇല്ലാത്ത ദിവസം ഇരിക്കാ നാളെ എന്ന് പറയുന്നു. മറ്റന്നാൾ നമ്മളിവിടെ ഇല്ല, എന്നാ പിന്നെ നാളെയായി, അല്ലെങ്കിൽ നാളെ ആവലുണ്ടാവൂല. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഞാൻ മുത്താലിമിക്ക് തഫ്സീർ എഴുതി, നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കിയത്, കുട്ടി വിളിച്ച് നാളെ പോസ്താദിയെന്ന് പറഞ്ഞു, ഞാൻ നാളെ പറയാന്ന് പറഞ്ഞു, നാളെ പറയാന്ന്. അങ്ങനെ ഞാൻ ഈ ആയത്ത് ഓതി കൊടുത്തിട്ട് ഞാനിങ്ങനെ കാറിൽ കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പേരുള്ള ടൗണിൽ ഒരു നാനോ കാറ്, ചെറിയൊരു നാനോ കാർ, ആ കാറിന്റെ മുകളിൽ നല്ലൊരു ബോക്സ് ഉണ്ട്, അടെ നാളെയാണ് 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 10 കോടി 10 കോടി 10 കോടി നാളെയാണ്. സുബ്ഹാന, എനിക്ക് നാളെ എന്റെ പിടുത്തം കിട്ടിയില്ലേ, ഞാൻ ഈ നാളെ തിരിയാണ്ടാ പള്ളിയിൽ ഇറങ്ങിയിട്ട് പോകുന്നു, അപ്പളാ ലോട്ടറി കച്ചവടക്കാരൻ വിളിക്കുന്നു, നാളെയാണ് നാളെയാണ് 10 കോടി നാളെന്റെ പിടുത്തം കിട്ടി. ഇത് ഭൗതിക ലോകത്തെ നാളെയാണ്, ആത്മീയ ലോകത്തൊരു നാളെയുണ്ട്. ആ നാളെ കുറിച്ചൊരു ബോധം ഈ പറയുന്ന എനിക്കില്ല. എന്തുകൊണ്ടാണ്? കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഹറാം പള്ളയിലേക്ക് കടന്നപ്പോൾ പിന്നെ മനുഷ്യന്റെ കഥ പറയേണ്ടതില്ല, ദുആക്ക് ഇജാബത്തില്ല. നമ്മൾ എത്ര കാലമായി ദുആ ചെയ്യുന്നു, നമ്മൾ എന്തെല്ലാം മനസ്സ് വെച്ച് ദുആ ചെയ്യുന്നു, ഇല്ല ഇജാബത്ത് കിട്ടുന്നില്ല. കാരണം മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാ ബാബു ദുആയിൽ ഇഹ്യായിൽ പറഞ്ഞു, ഹറാമിന്റെ ഭക്ഷണം ഒരു ലെവലേശം പള്ളയിലേക്ക് കടന്നാ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവൂല. അതിന്റെ അർത്ഥം നിങ്ങൾ അതിന്റെ ദുആർക്കണ്ട എന്നല്ല, റബ്ബ് റഹ്മാന റബ്ബ് റഹീമ, അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. ആ വാതില് മുട്ടുമ്പോ തരൂല എന്ന് പറഞ്ഞാലും മുട്ടുന്നു, എനിക്ക് അത് കൊടുക്കാതിരിക്കൂല, അതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, വാതിൽ നന്നായിട്ട് മുട്ടണം. മുതലാളിന്റെ വാതില് മുട്ടുമ്പോ ഒരിക്കൽ മുട്ടി, രണ്ടാമത് മുട്ടുമ്പോ മുതലാളി ചിലപ്പോ പിസ്തൂൾ എടുത്ത് ഇങ്ങനെ നീട്ടിക്കും, ചിലപ്പോ പിസ്തൂല് നീട്ടിയേക്കും മുതലാളി, എന്റെ പുരക്ക് ഒരു ദോറ് മുട്ടാണ് അല്ലേ. എന്നാ റബ്ബിന്റെ ഡോർ എത്രയാണോ മുട്ടുന്നത് അത്രയും അള്ളാഹുക്ക് സന്തോഷം കൂടുതലാണ് കൂടുതലാ. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് സമ്പത്ത് ദാനം ചെയ്യണമെങ്കിൽ സമ്പത്ത് നമ്മളെ കയ്യിൽ വേണ്ടേ? എന്നാൽ നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സദഖ എന്ന് പറയുന്നത് സമ്പത്തുകളെ കൊണ്ട് മാത്രം അല്ല. ലോകത്ത് ഏതെല്ലാം സമ്പത്തുകളുണ്ട്, ഏതെല്ലാം നിനക്ക് ദാനം ചെയ്യലുണ്ട് നോക്കൂ നിങ്ങൾ. ഒരാൾ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖം നോക്കി പുഞ്ചിരിക്കലോ, അതേ മുഅ്മിനായ മനുഷ്യന്റെ മുഖം നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ്. തബസ്സുമുക അലാ വജ്ഹി അഖീക സദഖ, നിന്റെ കൂട്ടുകാരന്റെ മുഖം നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കൽ, അത് സദഖയാണെന്ന് പഠിപ്പിച്ച നേതാ. എന്നാൽ ആ സദഖക്ക് എന്തെങ്കിലും പണിയുണ്ടോ? മനുഷ്യന്മാർക്ക് ആ സദഖ ഇപ്പൊ ഇല്ല, ഇപ്പൊ ആ സദഖയും ഇല്ല. മനുഷ്യന്മാർക്കുണ്ടോ? നമുക്ക് ആ സദഖ ഉണ്ടോ? ചിരിക്കാൻ പണിയില്ല. അള്ളാഹ് വേണ്ടി പോലെ എല്ലാം സംവിധാനമാക്കി വെച്ചിട്ടുണ്ട്. ആ കൂട്ടേനെ ഒന്നും എല്ലാം തുറന്നാ മതി, അപ്പൊ ശരിയായി. അല്ലേ? ആ കൂട്ടേനെ ഒന്ന് തുറന്നു പിടിച്ചാൽ ശരി, പുഞ്ചിരി സദഖ മുഹമ്മദുർ റസൂലുള്ളാ. പറയുന്നത് ശ്രദ്ധിക്കണേ, പുഞ്ചിരി സ്വതക്കയാണെന്ന് പറഞ്ഞ്. ഇനി ഒരാൾ ഇപ്പൊ ഞാൻ വേലം കഴിഞ്ഞിട്ട് പോകുമ്പോ കട്ടക്കട്ടക്കട്ടക്കട്ട ചിരിച്ചെന്നെ കാണുമ്പോ ഞാൻ ദാരി മുസ്താണ് പറഞ്ഞു, ഇപ്പൊ വണ്ടി വിളിക്കണം കങ്കൻ അടിക്കൊണ്ടാണോ? ഒരു പേര് മാനസിക രോഗിയെന്ന്. ഏ പുഞ്ചിരി ആ സ്വതക്ക, ഇനി കുറച്ച് ബാലേക്കാര് തീരുമാനിച്ച് ഉസ്താദ് പറഞ്ഞു പുഞ്ചിരി സ്വതക്ക, ഇന്ന് പെണ്ണുങ്ങൾ ഇറങ്ങി നാടെ പോയിട്ട് നിക്കണോ വേലം കഴിഞ്ഞിട്ട് പോകുമ്പോ? എന്താ പുഞ്ചിരി സ്വതക്കയല്ലേ, പുഞ്ചിരി സദഖയാണ്. അന്യ പണ്ഡിന്റെ മുഖം നോക്കി ചിരിക്കല് ഹറാമാണ്. എല്ലാം എല്ലാം അസല ഒരുപോലെയല്ല, അതൊക്കെ വേറെ വേറെ പണി. അപ്പോ പുഞ്ചിരി സദഖ എന്ന് പറയുമ്പോ അന്യ പണ്ഡിന്റെ മുഖം നോക്കി ചിരിക്കാൻ നിൽക്കണ്ട. ഒരു ദിവസം ഉസ്താദ് ഒരു മെസ്സേജ് കിട്ടി മൊബൈലിലേക്ക് റമദാനില്, ഒരാൾ ചോദിച്ചോലോ എന്ത് അന്യപ്പെട്ടി തൊട്ടാ ഒതു മുറിയോ? അപ്പൊ ഉസ്താദിന്റെ മറുപടി, ഒതു മുറിയും ചിലപ്പോ കയ്യും മുറിയോ, ഒതുമുറി ചിലപ്പോ നേരെ കയ്യുമുറി ആരും പിടിച്ച് കൊത്തും ജാഗ്രതയാക്കണോ? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് തന്റെ കൂട്ടുകാരന്റെ മുഖം നോക്കി പുഞ്ചിരിക്കൽ സദഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ റോട്ടിലൂടെ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയോരത്ത് നടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഇന്നുവരെ നിസ്കരിക്കാത്തൊരു മനുഷ്യൻ, ഇന്നുവരെ നമ്മളെ ബയാറു പള്ളിയിലേക്ക് ജുമാക്ക് വരാത്ത മനുഷ്യൻ, ഒരൊറ്റ ജമാഅത്തും വരാത്ത മനുഷ്യൻ, ആ മനുഷ്യനിക്ക് ഈമാൻ കൂടുന്നൊരു ദിവസമുണ്ടത് എപ്പോഴാ?
അവൻ പള്ളിക്ക് വന്നിട്ടുണ്ടാവൂല, അവൻ ജമാഅത്തിന് വന്നിട്ടുണ്ടാവൂല, അവൻ പെരുന്നാൾ ടു പെരുന്നാൾ ചിലപ്പോ പെരുന്നാൾക്ക് മാത്രം വന്ന മനുഷ്യനാകും. പക്ഷേ അവനക്ക് ഈ മകൻ കൂടുന്നൊരു ദിവസം ഉണ്ടത് എപ്പടാ? അത് ഡിസംബർ 6-നാണ്. എന്താ ഡിസംബർ 6? അത് ബാബരി പള്ളി പൊളിച്ച ദിവസമാണ്. മോനെ നിന്നെ കൊണ്ട് പയറു പള്ളി ഇവ പൊളിക്കാൻ വേണ്ടി പോവാ. കാരണോ ഒരൊറ്റ ജുമാക്ക് വരാത്ത നിനക്ക് എന്തിനാ പള്ളി? പക്ഷെ എവിടെയോ ഒരു പള്ളി വിളിച്ചെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സദഖ പൈസ കൊണ്ടുള്ള സദഖ അല്ല, ഏറ്റവും വലിയ സദഖ അത് ഇൽമു കൊണ്ടുള്ള സദഖയാണ്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ചില വയസ്സന്മാര് പറയാറുണ്ടായിരുന്നു, അവരെന്താണ് ബയാറിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് വയല് കഴിഞ്ഞിട്ട് പോകണ്ടേ. നിങ്ങൾ നോക്കൂ, പഴയ കാലത്ത് ഇവിടെ പറയാറുണ്ട് എന്താണ്, മൊയ്ലാമാര് സദഖ കൊടുക്കാൻ വേണ്ടി വയല് പറയും, ഒരു ഉറുപ്പിക മൊയ്ലാമാര് കൊടുക്കൂല. എന്നാ ഞാൻ പറയട്ടെ, ഇവിടെ ഏറ്റവും സദഖ കൊടുക്കുന്ന ഞാനും അദന്താരി ഉസ്താദും മിസ്ബായി ഉസ്താദും ബയാറുസ്താദും ഒക്കെ ഞങ്ങളാ. ഞങ്ങളാണ് ഏറ്റവും വലിയ സദഖ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സദഖ ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുകയാ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സദഖ കൊടുത്താലോ ഒരു പാവപ്പെട്ടവൻ നിന്റെ വീട്ടിലേക്ക് വന്നു, നീ 100 റുപ്യയല്ലേ കൊടുക്കല്, അത് ഒരുത്തനിക്കല്ലേ കൊടുക്കല്, ഇപ്പോൾ ഞാൻ 300 ആൾക്കും സദഖ ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കാണ്. അത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേറെ തന്നെ കൊടുക്കാണ്. എന്നാൽ നിങ്ങൾ അറിയുമോ ഇൽമിന്റെ സദഖ ചില്ലറ വിഷയമാണോ? നമ്മുടെ നാട്ടിൽ ദാരിമി ഉസ്താദ് 11 കൊല്ലമായി ലേദർസ് എടുത്തുന്നു. എത്ര മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുത്തു, അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആ മുത്തഅല്ലിമീങ്ങൾ പഠിച്ചിട്ട് അവര് പോയിട്ട് ഏതോ നാട്ടിൽ സേവനം ചെയ്യാണ്, ഉസ്താദ് കൊടുക്ക സദഖന മുത്തഅല്ലിമീങ്ങൾ വിതരണം ചെയ്യുകയാണ്. അങ്ങനെ അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ അവിടുത്തെ പിൻഗാമികൾക്ക് വിതരണം ചെയ്യുകയാണ്. അപ്പോഴൊക്കെ ആ സദഖന്റെ പ്രതിഫലം അതാ ഇവിടത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാ. ഇവിടത്തെ ഉസ്താദിന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, അവിടുത്തെ ഉസ്താദിന് പോയിക്കൊണ്ടേ ഇരിക്കുകയാ. പാവപ്പെട്ട ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇതാ സദഖ ചെയ്യുകയാണ്. ഇതിന്റെ പ്രതിഫലം എന്റെ ഉസ്താദിന് പോകുന്നു, അവിടുത്തെ ഉസ്താദിന് പോകുന്നു. അങ്ങനെ പരമ്പര എണ്ണിയാൽ ഞങ്ങളുടെ 40-ോ 41-ോ ഉസ്താദ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പരയിലേക്ക് ഈ സദഖന്റെ പ്രതിഫലം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ സദഖ അത് ഇൽമിന്റെ സദഖയാണെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുള്ളാഹി എഴുതിവച്ചത് കാണാം. നിങ്ങൾ നോക്കൂ, ഒരു മുതലാളി, ഒരു ഉദാഹരണം പറയാം. വിശുദ്ധ റമദാനിൽ 27-ന് എന്റെ പേർക്ക് സ്വർക്കന്റെ ദിവസം 27. അങ്ങനെ കന്നഡത്തിനും മലയാളത്തിനുള്ള എല്ലാ പേപ്പറിലും പരസ്യം കൊടുത്തു, 27-ന് സ്വർക്ക. മെഞ്ചന്മാർ അത്താം വെച്ചിട്ട് സ്വഭയം നിസ്കരിക്കാൻ ഒരുക്കി നിൽക്കാൻ തുടങ്ങി. കാരണം നിസ്കാരമല്ല വിഷയം, സ്വർക്ക. അങ്ങനെ ഈ ആൾക്കൂട്ടത്തെ കണ്ടപ്പോ മുതലാളി ഒരു 10 മണിയാകുമ്പോ പുറത്തിറങ്ങി, 12 മണിയാകുമ്പോ മുങ്ങിയ മുതലാളിയെ പിന്നെ കാണുന്നില്ല. എന്താണ്, ഇയാൾ ആകെ 27 കൊടുക്കാൻ 27 ലക്ഷം കൊടുത്തത്, അത് 2 മണിക്കൂർ കൊണ്ട് തീർന്നുപോയി, പിന്നെ കൊടുക്കാൻ കാശില്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു ആരിമു പറയുന്നു 27 ഞാൻ ഇൽമു സദഖ ചെയ്യുന്നുണ്ട്, എന്നാലോ അവിടെ കോടിക്കണക്കിന് ജനങ്ങളൊക്കെ കൊടുത്താ തീരുവോ? ഏ തീരൂല, അത് കടരുന്ന് കൊടുത്താണൊക്കെ നിറയാണിങ്ങനെ. ഇൽമിങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന മനുഷ്യൻ ഇൽമിങ്ങനെ നിറഞ്ഞോണ്ടേ ഇരിക്കാട്. ഇൽമിനെക്കാളും വലിയ സദഖ ലോകത്ത് വേറെ ഇല്ല, ഏറ്റവും വലിയ സദഖ അതേ, അത് ഇൽമാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആലിമീങ്ങൾ അവരെ ഇൽമാകുന്ന സദഖ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർ അല്ല കൊടുത്ത കാശ് കൊണ്ട് അവരെ സദഖയും കൊടുത്തുകൊണ്ടിരിക്കേണ്ടവരാണ്. നിങ്ങൾ നോക്കൂ, ഇൽമാകുന്ന സദഖ ഇവിടെ ചെയ്യുമ്പോൾ ആ ഇൽമിന്റെ വിതരണം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഉമ്മമാരെ നമ്മുടെ നാട്ടിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാര് നമ്മുടെ നാട്ടിലില്ലേ, ആ ഉമ്മമാരെക്കാളും വലിയ സദഖ ചെയ്യുന്നവരാരാണ് ഇവിടെ. കാരണം മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സദഖ അതൊരു ചില്ലര സദഖയല്ല. കാരണം ആ മുത്തഅല്ലിം ആ ഇൽമിൽ അങ്ങനെ പഠിച്ച് 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 വളർന്നു വന്നിട്ട് നാളെ ഭാവിയിൽ അയാൾ വലിയൊരു പണ്ഡിതനായി അതാ വലിയ ദർസ് നടത്തുകയാ, അയാൾ വലിയ വയല് പറയുന്നൊരു പണ്ഡിതനാ, അയാളൊരു നാട്ടിന്റെ ഖാദിയാകുന്നു, ആലിമാകുന്നു.
ഇതൊക്കെ ഉമ്മമാരെ നിങ്ങൾ കൊടുത്ത ചോറിന്റെ വറകത്താട്, നിങ്ങൾ കൊടുത്ത ഭക്ഷണത്തിന്റെ വറകത്താണ്, അതിന്റെ ഒരു ശതമാനം. അതെ, നമ്മളെ വീട്ടിൽ ഓതിപ്പടിച്ച അയാൾ എത്ര വലിയ ആരിമായാലും ഉമ്മമാരെ അതിന്റെ ഒരു ശതമാനം നിങ്ങൾക്കാണ്. മുത്തല്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അതൊരു സാധാരണ സദഖയല്ല, അത് മുറിഞ്ഞു പോകാത്ത സദഖയാണ്, അറ്റുപോകാത്ത സദഖയാണ്, എന്നും നിന്റെ കബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്ന സദഖയാണ്. നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഹബീബ് നദങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരാള് പറയാണ്, അയാൾ എന്റെ വർക്ക് ചോറ് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊക്കെയും അതേ ഈ നിലക്കെത്തിയത് ഞങ്ങളെ സ്വന്തം പരയെന്ന് ചോറ് വെച്ചിട്ട് ആരും മുയിലാറായിട്ടില്ല, സ്വന്തം പരയെന്ന് ചോറ് വെച്ചിട്ട് ആരും മുയിലാറുണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ മറ്റുള്ളവരെ വീട്ടിൽ നിന്ന് വെച്ചവരാണ്, എല്ലാവരും മറ്റുള്ളവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാ. അങ്ങനെ പയാറിലും ഈ പരിസരങ്ങളിലൊക്കെ പണ്ട് കാലത്ത് വലിയ വലിയ ദർസ് നടന്ന സ്ഥലമാണ്. പക്ഷേ ഇന്ന് അതാ ദർസുകൾ അസ്തമിച്ചു പോകുന്നു. ഇനി ഉള്ള ദർസിനിക്ക് തന്നെ ഭക്ഷണം കൊടുക്കാൻ ഉമ്മമാര് തയ്യാറല്ല. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ക്യാൻറ്റീൻ ആയി മാറിയിരിക്കുകയാണ്. മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണമില്ല, കൊടുക്കാൻ ഉമ്മമാര് തയ്യാറല്ല. ഇനി കണ്ടില്ലേ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉമ്മമാര് പറയും, ഉസ്താദേ രാവിലെ കൊടുക്കാം രാത്രിയും കൊടുക്കാം, ഉച്ചക്ക് കിട്ടൂല, കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി പോകാനുണ്ട്. നല്ല സൂട്ടായി ശരിക്കും പിന്നെ അറിയുന്ന സൗക്കട് ഉണ്ട്. ഇത് ഞാൻ അനുഭവത്തിന് പറയാണ്, എന്റെ നാട്ടിലൊക്കെ സൗക്കട് പറയാണ്, എല്ലാ സ്ഥലത്തുള്ള സൗക്കടാണ്. എന്ത് കാലത്തേ കൊടുക്ക, ഉച്ചക്ക് എന്തേ ഉച്ചക്ക് മംഗലത്തെ. അപ്പൊ ഞാൻ പറഞ്ഞു മംഗലം നാറൈസ, ഇപ്പൊ പിന്നെ ഓൺലി പുരുഷത്തുണ്ടെങ്കിൽ ശനി, അല്ലെങ്കിലോ ഈയാഴ്ച, ചിലപ്പോ ബുധനാഴ്ച, എന്നാലും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ബാക്കിയില്ല. അന്നും മംഗലം തന്നെയാ, അത് ബിരുന്നും തിരിച്ചുവിട്ടലും മറച്ചുവിട്ടല്ലോ. എന്നാ പിന്നെ ഏതായാലും ആ ഭക്ഷണം ഒന്ന് ഒഴിവാക്കണോ അല്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പഴയ കാലത്ത് നമ്മളെ പള്ളിവളപ്പിൽ കിടക്കുന്ന ഉമ്മമാറു, ആ ഉമ്മമാര് മുത്തല്ലിമീങ്ങളെ സ്നേഹിച്ചത് എത്രയാണ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഓർത്തു പോവുകയാണ്, പാവപ്പെട്ട ഞാൻ പൂച്ചക്കാട് ഓതിപ്പടിക്കുമ്പോൾ ഉസ്താദിനിക്കറിയാം ഒരേ പൊരയിൽ 8 കൊല്ലം ചോറ് വെച്ചു, 8 കൊല്ലം ഒരേ പൊരയിൽ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം നിന്ന ഉമ്മ മിനിയാന്ന് മരണപ്പെട്ടുപോയി, ഇപ്പൊ 2 മാസം മുമ്പ് മരണപ്പെട്ടുപോയി. അതാ മരിച്ച വാർത്ത അറിഞ്ഞപ്പോ ഞാൻ എവിടെയോ വാഴ്ന്ന് പറയുകയാണ്, അതാ എനിക്ക് മെസ്സേജ് വരുന്നു, ഉമ്മ മരണപ്പെട്ടുപോയി. ഞാൻ പെട്ടെന്ന് വാഴ്ന്നു നിർത്തി പൂച്ചക്കാട് അങ്ങോട്ട് പോയി, എന്നിട്ട് 2 ദിവസം അവിടെ എന്റെ വാഴ്ന്ന് മുടക്കി നിന്നിട്ടാ ഞാൻ വരുന്നത്. ഞാൻ പോയ ഉടനെ ആ മരിച്ച ഉമ്മാന്റെ മക്കള് എനിക്കൊരു കത്ത് തരികയാണ്. ഉസ്താദെ ഉമ്മ എഴുതി വെച്ച കത്താണ്, ഈ കത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങ് തുറന്നു നോക്കുമ്പോ ഉമ്മ എരി വെച്ച കത്ത് എന്താണെന്നറിയുമോ, എന്റെ മരണ വാർത്ത കേട്ടാൽ മോനെ നീ ഓടി വരണം, എന്നിട്ട് മയ്യത്തെടുക്കുന്നത് വരെ ഇവിടെ നിൽക്കണം, കബറടക്കി കഴിഞ്ഞിട്ടല്ലാരെ പോകാൻ പാടില്ല, എന്റെ മയ്യത്ത് നീ നിസ്കരിക്കണം മോനെ. സകല വസിയത്ത് ഉമ്മ കത്തെഴുതി വെച്ചിരിക്കുകയാണ്. ഈ കത്തിങ്ങനെ വായിക്കുമ്പോ മക്കള് കരയാണ്, സ്വന്തം മക്കള് കരയാണ്. ഇത് കണ്ട് ഞാനും കരഞ്ഞു പോയി, ചോറ് തന്ന ഉമ്മാന്റെ സ്നേഹം നോക്കൂ നിങ്ങള്, മോനെ നമ്മക്ക് മയ്യത്ത് നിസ്കരിക്കണം, സ്വന്തം മക്കളുണ്ട്, പക്ഷേ മക്കളെക്കാളും കൂടുതൽ ആ ഉമ്മമാര് പാവപ്പെട്ട ഞങ്ങളെ സ്നേഹിക്കുകയാ. ഞങ്ങൾ ചോറ് വഴി ജയിച്ചിട്ട് ഇൽമ് പഠിച്ചതിന്റെ പേരിൽ വല്ലാത്ത സ്നേഹം ഉമ്മമാർക്ക്. ഓ പയാറിലെ ഉമ്മമാരെ, നിങ്ങളെ മുത്തല്ലിമീങ്ങൾ നിങ്ങൾക്കും മയ്യത്ത് നിസ്കരിക്കുന്ന മുത്തല്ലിമീങ്ങളാകണം, നിങ്ങൾക്ക് ദുആ ചെയ്യുന്ന മുത്തല്ലിമീങ്ങളാകണം. ഏറ്റവും വലിയ സ്വതഖ അത് മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ് കേട്ടോ. ഇതൊക്കെ സദക്കാലെന്ത്, ഒരു മുസാഫിർ വന്റെ ബാല് മുട്ടണോ അപ്പൊ തുറന്നിട്ട് കൊടുക്കണം, ഇത് മാത്രമാണ് സദക്കാന്ന് നമ്മൾ ചിന്തിച്ചതല്ലേ. ഇനി എത്രയുണ്ട് സദക്ക വിശദീകരിക്കാൻ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ദാന ധർമ്മം, സമ്പത്തിന്റെ ധർമ്മത്തെ കുറിച്ച് മാത്രം ഒരല്പം പറയാം. നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആനിൽ
സൂറത്തു അൽ ബഖറയിൽ തുടക്കത്തിൽ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കണ്ടില്ലേ, ആരാണ് വിജയിച്ചവർ, പാരത്രിക ലോകത്ത് വിജയിച്ചവരാരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ അൽ ബഖറയുടെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അതൊരു കോട് ഭാഷയാണ്. അതിനിപ്പോൾ അർത്ഥം വെച്ചാൽ നേരം പൊളിക്കോളം അർത്ഥമൊക്കെ കേട്ടു വരും. അതൊരു കോട് ഭാഷയാ. പക്ഷേ കോട് ഭാഷയാണെങ്കിലും ഒറ്റ അർത്ഥം മഹാനായ റയീസിൽ മുഫസ്സിരിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അലം ബിമുറാദിഹി ബിദാലിക, ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അല്ലാഹുക്കെ അറിയുള്ളൂ, നമുക്കറിയൂല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അതെന്താണ്? അത് അറബികളെ ഉത്തരം മുട്ടിക്കാനുള്ള ഇറക്കിയ ആയത്തുകളാണ്. വലിയ സാഹിത്യകാരന്മാരാകുന്ന അറബികളെ മുമ്പിൽ ഒരു മൂന്ന് അക്ഷരം കൊണ്ടുവെക്കുന്നു, അലിഫ് ലാം മീം എന്ന് കൊണ്ടുവെക്കുന്നു. പക്ഷേ എഴുതുന്നൊന്ന് വേറെ, ഓതുന്നൊന്ന് വേറെ. അലിഫ് ലാം മീം. ഒരൊറ്റ സാഹിത്യകാരനിക്കും ഇങ്ങനെ ഒരു വാചകം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അറബികൾ പരിശുദ്ധ ഖുർആന്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടല്ല പറയാണ് ദാലിക്കൽ കിതാബ്, ആ വണ്ണമായ കിതാബ് റബ്ബിന്റെ വക്കൽ നിന്ന് ജിബ്രീൽ കൊണ്ടുവന്ന ലോകത്തിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കൊടുത്ത ആ വണ്ണമായ ദൈവീക ഗ്രന്ഥം, അല്ലാഹു ഇറക്കിയ ഗ്രന്ഥമുണ്ടല്ലോ, ലാ റൈബ ഫീഹി, അതിനെ ചിന്തിക്കുന്നവർ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചാൽ അതിൽ സംശയമില്ല. അബൂ ജഹലിനിക്ക് ഖുർആനിൽ സംശയമാണ്, ഉത്ബത്തിനിക്ക് സംശയമാണ്, എല്ലാവർക്കും സംശയമാ. അല്ല പറയാണ് ലാ റൈബ ഫീഹി, ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുന്നവർക്ക് അതിൽ സംശയമില്ല. എന്നിട്ടല്ല പറയാണ് പരിശുദ്ധ ഖുർആൻ, അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്, മുത്തഖീങ്ങൾക്ക് നേർമാർഗമാണ്. ആരാണ് ആ മുത്തഖീങ്ങൾ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു വിശദീകരിക്കുന്നത് കണ്ടോ, മുത്തഖീങ്ങൾ ആരാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവര് കണ്ണിൽ കാണാത്തതിനെ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നു, കണ്ടിട്ടില്ല. റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നു, കണ്ടിട്ടില്ല. മലക്കുകളെ വിശ്വസിക്കുന്നു, കണ്ടിട്ടില്ല. സ്വർഗം വിശ്വസിക്കുന്നു, നമ്മൾ കണ്ടിട്ടില്ല. നരകം നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ കണ്ടിട്ടില്ല. പാരത്രിക ഒരു പരസഹിയ ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഞമ്മൾക്ക് അതിനെപ്പറ്റി ഇപ്പോൾ അറിയൂല, അവിടത്തേക്ക് എത്തേണ്ടതേ ഉള്ളൂ. അതാ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നവർ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ആരാണ് മുത്തഖീങ്ങൾ? ഗൈബിയായ അദൃശ്യ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് വിശ്വാസം ശരിക്കും മനസ്സിൽ ഉറപ്പിക്കുന്നു. അല്ലാഹിനെ കൊണ്ട്, മലക്കുകളെ കൊണ്ട്, കിതാബം കൊണ്ട്, മുർസലീങ്ങളെ കൊണ്ട്, റബ്ബിന്റെ ഖളാഇനെ കൊണ്ട്, ഗൈബിയായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ഒക്കെ വിശ്വസിക്കുകയാ. എന്നിട്ട് വിശ്വാസം ശരിക്കും മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഇനി കർമ്മപരമായി രംഗത്തിറങ്ങുകയാണ്. വിശ്വാസം ഉറപ്പിച്ചിട്ട് ഇബാദത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് ഇബാദത്ത്? അവര് വിശ്വാസം ഉറപ്പിച്ച് നിസ്കാരം നിലനിർത്തുന്നവരാണ്. എപ്പോഴും നിസ്കരിക്കുന്നവരെന്നല്ല പറഞ്ഞ അക്കാമ യുഖീമൂ. എന്താ യുഖീമൂന എന്ന് പറഞ്ഞാൽ? നിത്യമായി കൃത്യസമയത്ത് തന്നെ ചെയ്യൽ നിക്കാണ് യുഖീമെന്ന് പറയുന്നത്. അഞ്ച് വക്ത് അത് സമയം തെറ്റി പോകാതെ, ഒരൊറ്റ വക്തും ഖളാഇയാക്കാതെ കൃത്യമായി അവര് സമയത്ത് വെച്ച് നിസ്കരിക്കുകയാണ്. അല്ലദീന യുഖീമൂന സ്വലാ, അവര് നിസ്കാരം നിലനിർത്തുന്നവരാണ്. രണ്ടാമത്തെ കർമ്മം എന്താണ്? ഒന്ന്, വിശ്വാസം ശരിക്കും ഉറപ്പിച്ചു. രണ്ട്, അതാ നിസ്കാരം നിലനിർത്തി. എന്നിട്ട് മൂന്നാമതായി അല്ല പറയുന്നത് കണ്ടോ, ഓമിമ്മ റസഖനാഹും യുൻഫിഖൂൻ.
ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വരുമ്പോ കൈ മൃഗം പിടിച്ചിട്ടാ വന്നത്. അവന്റെ കയ്യിൽ ഒന്നുമില്ല, കയ്യിൽ സ്വന്തമായ ഒരു ഡ്രസ്സില്ല, അവന്റെ ശരീരത്തിൽ ധരിക്കാൻ ഒരു വസ്ത്രമില്ല. നഗ്നനായിട്ടല്ലേ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വന്നത്. വന്നിട്ട് ഇവിടെ ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോ നമ്മളതാ അവനിക്ക് കൃഷി കൊടുക്കുകയാണ്, നമ്മളവനിക്ക് ജോലി കൊടുക്കുകയാണ്, അവനിക്ക് ഗൾഫിലേക്ക് വിസ കൊടുക്കുകയാണ്. എന്നിട്ടാ മനുഷ്യനിക്ക് നമ്മള് സമ്പത്ത് കൊടുക്കുകയാ. മോനെ സമ്പത്ത് നിന്റെതല്ല, നിന്റെതാണെങ്കിൽ ഉമ്മാന്റെ പള്ളത് വരുമ്പോ നീ കൊണ്ടുവരണ്ടേ. നീ കൊണ്ടുവന്ന ഒരൊറ്റ സമ്പത്തും നിന്റെ കയ്യിലില്ല, അല്ലാഹു നീ വന്നതിന്റെ ശേഷം നിനക്ക് തന്നതാണ്. അതുകൊണ്ടല്ലേ അല്ലാഹ് പറയുന്ന ശൈലി നോക്കൂ നിങ്ങള്, ഓ മുതലാളി നിന്റെ പൈസ കൊടുക്കണമെന്ന് അല്ലാഹ് പറയുന്നില്ല. അല്ലാഹ് പറയുന്ന ശൈലി എന്താണ്? നമ്മൾ അവർക്ക് കൊടുത്ത മുതലിൽ നിന്നിട്ട് അവർ ഖൈറായ വഴിക്ക് ചെലവഴിക്കുന്നവരാണ്. ഖൈറായ വഴിയിൽ ചെലവഴിക്കൽ നിക്കാണ് യുംഫിഖൂന, അംഫഖ യുംഫിഖു എന്നൊക്കെ പറയുന്നത്. എന്നാ പിന്നെ ഓവർ ആയിട്ട് ചെലവഴിക്കുന്നതിലേക്കോ, ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഓനെ പേരാ ഇസ്റാഫ്. അമിതമായി ചെലവഴിക്കുന്നവനിക്ക് ഇൻഫാക്ക് എന്ന് പറയൂല, ഓൻ ഇസ്റാഫിനിൽ പെട്ടവനാ, അല്ലാഹു അവനെ ഇഷ്ടപ്പെടൂല. അമിതമായി ഓവർ ചെലവഴിക്കുന്ന മനുഷ്യൻ, ഓവറായി ചെലവഴിക്കുന്നവൻ, ഓന്റെ പേര് മുസ്രിഫ് എന്നാണ്. ഇസ്റാഫ് ചെയ്യുന്നവൻ, അമിതമായി പ്രവർത്തിക്കുന്നവൻ എന്നാ. പക്ഷേ യുംഫിഖൂ എന്ന് പറഞ്ഞാൽ അത് ഖൈറായ വലിക്ക് ചെലവഴിക്കുന്നവനിക്ക് മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ടാണ് ശറുൽ മദ്ബിന്റെ തുടക്കത്തിൽ, മിൻഹാജിന്റെ തുടക്കത്തിലൊക്കെ കാണാം, അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വആ വമിൻ ഔലാ മാ ഉംഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്. അവിടെ മഹല്ലിലും മറ്റേ കിതാബിലൊക്കെ കാണാം ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ, അൽ ഇൻഫാഖു ഫിൽ ഖൈർ, ഖൈറായ വഴിക്ക് ചെലവഴിക്കലാ. അപ്പൊ നല്ല റൂട്ടിൽ ചെലവഴിക്കൽ നിക്കാണ് അരെ ഇൻഫാഖ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുതലാളിമാരെ ഓ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂ. എന്നാൽ തഫ്സീർ ബൈദാവി നോക്കിയാൽ ഇവിടെ കാണാം, നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്തെല്ലാം അവനിക്ക് കൊടുത്തിട്ടുണ്ടോ, മുതൽ കൊടുത്ത മുതലാളി ആ നിലക്ക് ചെലവഴിക്കണം, ഇൽമു കൊടുത്ത മൊയിലാറ് ആ നിലക്ക് ചെലവഴിക്കണം, ഏതെല്ലാം നിലക്ക് നമ്മൾ കൊടുത്തതുണ്ടോ അതിന് ആ നിലക്ക് ഖൈറായ നിലക്ക് ചെലവഴിക്കുന്നവരാകണം. ഇൽമിന്റെ ആൾക്കാർ ഇൽമിനെ ഖൈറിന് വേണ്ടി ചെലവഴിക്കണം. സമ്പത്തുള്ള മുതലാളിമാര് അവരെ സമ്പത്തിന് ഖൈറായ വിലക്ക് ചെലവഴിക്കുന്നവരാകണം. അല്ല പറയുന്നത് കണ്ടില്ലേ, ഈമാൻ ശരിക്കൊന്ന് ഉറപ്പിക്കണം, എന്നിട്ട് കർമ്മരംഗത്തിറങ്ങണം, നിസ്കാരം ശരിക്കും നിലനിർത്തുന്നവരാകണം, റബ്ബിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരാകണം. എന്നിട്ടല്ല ഇനിയും പറയുന്നത് കണ്ടോ, പിന്നെ ആരാ മുത്തഖീങ്ങള്? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈകാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിറങ്ങിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ അവർ നന്നായി വിശ്വസിക്കുന്നവരാണ്. വമാ ഉൻസില മിൻ ഖബ്ലിക, തങ്ങൾക്ക് മുമ്പിറങ്ങിയ തൗറാത്തുണ്ട്, ഇഞ്ചിയിലുണ്ട്, സബൂറുണ്ട്, നൂറോളം വേടുകൾ ഉണ്ട്, എല്ലാം കൊണ്ടും അവർ വിശ്വസിക്കുന്നവരാണ്. ഒബില്ലാഹിറത്തിഹും യൂഖിനൂ, നാളെ ഒരു പാരത്രിക ലോകം വരാനുണ്ടെന്ന് ശരിക്കും മനസ്സുകൊണ്ട് ഉറപ്പിച്ചവരാണ്. ഈ നിലക്ക് അതാ ഗൈബിയായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു, നിസ്കാരം നിലനിർത്തുന്നു, കൊടുക്ക സമ്പത്തിൽ നിന്ന് ഖൈറായ നിലക്ക് ചെലവഴിക്കുന്നു, ആ പരിശുദ്ധ ഖുർആന് മുമ്പുള്ള കിതാബുകളെ വിശ്വസിക്കുന്നു, ആഖിറമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ അഞ്ച് വിശേഷമുള്ള ഒരാള് നമ്മളെ സദസ്സിലുണ്ടോ?
ചിന്തിക്കണം. ഈ അഞ്ച് വിശേഷണമുള്ള ഒരാൾ സ്റ്റേജിലുണ്ടോ അല്ല സരസിലുണ്ടോ? എന്താ അഞ്ച് വിശേഷണം? ഒന്ന് വിശ്വാസം ഉറപ്പിക്കണം, രണ്ട് നിസ്കരിക്കണം, മൂന്ന് ഖൈറാതിലേക്ക് മുതലിനെ ചെലവഴിക്കണം, നാല് കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം, അഞ്ച് ആഖിറമുണ്ടെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവനാകണം. ഈ അഞ്ച് വിശേഷണമുള്ളവരാരാ? ഉലൈക അലാ ഹുദ മിർ റബ്ബിഹിം, അവർ റബ്ബിന്റെ വക്കൽ നിന്ന് സന്മാർഗം സിദ്ധിച്ചവരാ. അവരാണ് നേരായ റൂട്ടിൽ സഞ്ചരിക്കുന്നവര്, അവരാണ് യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കുന്നവര്, അവരാണ് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്നവർ. ഉലൈക ഹുമൽ മുഫ്ലിഹൂൻ. ഈ അഞ്ച് വിശേഷണങ്ങൾ ഉള്ളവരാരാണോ അവരെന്നെയാണ് വിജയികൾ, അവരാണ് റബ്ബിന്റെ കോടതിയിൽ വിജയിക്കുന്നവര്. ഓ മുഅ്മിനീങ്ങളെ, റബ്ബിന്റെ കോടതിയിൽ വിജയിക്കണോ? നിസ്കാരം നിലനിർത്തണം, റബ്ബ് തന്ന സമ്പത്ത് ഖൈറായ നിലക്ക് ചെലവഴിക്കുന്നവരാകണം, അല്ലെങ്കിൽ പിന്നെ അവന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. മുഅ്മിനീങ്ങളെ, ഖൈറായ നിലക്ക് ചെലവഴിക്കൽ എങ്ങനെയാണ് നിങ്ങൾ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ഉറൂസിന് വേണ്ടി ചെലവുണ്ട്. അല്ലാഹുവിന്റെ മഹാന്മാരാകുന്ന ആരിഫീങ്ങളെ പേരിൽ കടിക്കുന്ന പരിപാടി അത് മഹാന്മാരെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ആ മഹാന്മാരെ പൊരുത്തം കിട്ടിയാലോ അത് പാരത്രി ലോകം വിജയം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നല്ല ഒരു പരിപാടി, എത്രയാണ് ഈ പരിപാടിക്ക് ചെലവുകൾ? അതാ ചെലവഴിക്കുന്നു മുഅ്മിനീങ്ങൾ, അത് ഖൈറായ നിലക്ക് ചെലവഴിക്കലാണ്. അതാ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നു, അതാ ഖൈറായ നിലക്ക് ചെലവഴിക്കലാണ്. ഒരു പാവപ്പെട്ടവനിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു, അത് ഖൈറായ നിലക്ക് ചെലവഴിക്കലാണ്. നമ്മുടെ പയാറിലെ പള്ളി പുതുക്കി പണിയുന്നു, ഞാൻ വെറുതെ പറഞ്ഞാൽ എനിക്കറിയൂല. അതാ അങ്ങനെ പുതുക്കി പണിയുമ്പോ നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം അങ്ങോട്ട് നീക്കി വെക്കുകയാണ്. അതിനേക്കാളും വലിയ ഖൈറ് ഏതാ? റബ്ബിന് സുജൂറു ചെയ്യുന്ന റബ്ബിന്റെ വീടിന് വേണ്ടി ചെലവഴിക്കല്. ഇതിനേക്കാളും ഖൈറ് ലോകത്ത് വേറെ ഏതാ? ഇനി പറയട്ടെ, നമ്മളെ മക്കൾ ദീന് പഠിക്കുന്ന, നമ്മളെ മക്കൾ അലിഫ് പഠിക്കുന്ന, നമ്മളെ മക്കൾ ബിസ്മി പഠിക്കുന്ന, നമ്മളെ മക്കൾ ദീനിയാത്തും അമലിയാത്തും ഒക്കെ പഠിക്കുന്ന, നമ്മളെ മദ്രസകളില്ലേ, ആ മദ്രസക്ക് വേണ്ടി സഹായിക്കല്. എങ്ങനെയാ സഹായിക്കല്? നിനക്ക് കഴിയുന്ന പൈസ കൊടുത്തിട്ടോ അല്ല കല്ല് കൊടുത്തിട്ടോ സിമെന്റ് കൊടുത്തിട്ടോ കമ്പി കൊടുത്തിട്ടോ മോനെ നീ സഹായിക്കുന്നുണ്ടോ? അതൊക്കെയും ഖൈറായ നിനക്ക് ചെലവഴിക്കലാണ്. അതുപോലെ പാവപ്പെട്ട യതീമക്കളെ കണ്ടുപിടിച്ചിട്ട്, നമ്മുടെ നാട്ടിൽ എത്ര പാവപ്പെട്ടവരുണ്ടാകും, അവരൊക്കെ തേടി പിടിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അതിനേക്കാളും വലിയ ഖൈറ് ഏതാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും പുണ്യകരമായ ഒരു കാര്യം ഏതാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ, ഏറ്റവും ഖൈറായ ഒരു സംഗതി അത് തുതിഉമു ത്തആം, അത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഭക്ഷണം കൊടുക്കൽ അതിനേക്കാളും വലിയ ഖൈറ് വേറെ ഏതാ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആളെ വീട്ടിൽ മൂന്നിനൊന്ന് ഭക്ഷണം കൊടുക്കുകയാണ്, ഏഴിനും ഭക്ഷണം കൊടുക്കുകയാണ്, നാൽപ്പതിന് കൊടുക്കുകയാണ്, അതാ കൊല്ലമാകുമ്പോ ആണ്ട് കഴിച്ചിട്ട് ഭക്ഷണം കൊടുക്കുകയാ. അത് പാടില്ലെന്ന് പറയുന്നവർ ബയറിലില്ലെന്ന് എനിക്കറിയാം, നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത്തരം നല്ല ഒരു സംഗതി വേണ്ടെന്ന് പറയുന്നവര് നമ്മളെ ബയറിലും പരിസരത്തും ഇല്ലല്ലോ. മഹാന്മാരെ പറക്കത്തുകൊണ്ട് അത്തരക്കാരന് നാട്ടിലേക്ക് നീ വഴി കാണിച്ചു കൊടുക്കല്ലേ അല്ലാ? അതാ മൂന്നിന് ചോറ് കൊടുത്തൂടാ, ഏഴിന് ചോറ് കൊടുത്തൂടാ, മരിച്ചാളവില് ഭക്ഷണം കൊടുത്തൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറയാണ്, ഏറ്റവും പുണ്യകരമായ സംഗതി അത് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കലല്ലേ. ആ ഭക്ഷണം കൊടുക്കൽ പുണ്യകരമായൊരു സംഗതിയാണെന്ന് പറയുമ്പോ നമ്മൾ മരിച്ച ഉപ്പാന്റെ പേരിൽ ഉപ്പാക്ക്
സദഖയായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ അതിലെവിടെയാ തെറ്റുള്ളത്, അവിടെ എവിടെയാണ് കുറവുള്ളത്, അവിടെ എവിടെയാണ് ബിദഅത്തുള്ളത്? അത്തരക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ തേടി പിടിച്ച് ഭക്ഷണം കൊടുക്കുന്നവരാകണം. എത്ര പേരുണ്ട് സുബ്ഹാനല്ലാഹ്, വെറും പീടി ചുരുട്ടിട്ട് ജീവിതം നയിക്കുന്ന എത്ര പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. നമ്മളെ വീട്ടിൽ എപ്പോഴും മറച്ച് തന്നെ, നമ്മളെ വീട്ടിൽ എപ്പോഴും മീന് തന്നെ, നമ്മളെ പോലെ എപ്പോഴും അയക്കൂറ തന്നെ. തൊട്ടപ്പുറത്തെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറും വീട് ചുരുട്ടി ജീവിതം നയിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ പാവങ്ങളെ പട്ടിണി അറിയാ മുതലാളിമാരെ, ഒന്ന് നല്ല മനസ്സോടെ ചിന്തിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാ. മുഅ്മിനീങ്ങളെ, അതാ ഭക്ഷണം കൊടുക്ക നല്ല സംഗതിയാണ്. ഇങ്ങനെ ഖൈറാ എന്ന നിലക്ക് ചെലവഴിക്കുന്നവരാകണം. പക്ഷേ നമ്മളെ അതിന് കിട്ടൂല. പള്ളിന്റെ പിരിവിന് പോയി, ഇയാള് ഒരു നൂറ് ഉറുപ്പിക വലിയ കഷ്ടത്തിന് ഒരു നൂറ് കൊടുത്തിട്ടു, നൂറ് കൊടുത്തിട്ടു. പടച്ചോന്റെ ഒരു പരീക്ഷണം നോക്കണം നിങ്ങൾ. കഴിഞ്ഞ 8-ാം തീയതി നിങ്ങൾക്ക് അറിയില്ലേ, കഴിഞ്ഞ 2 മാസം കൂടെ 8-ാം തീയതി ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അതല്ലറിച്ചിരിക്കുന്നു, അത് വല്ലാത്തൊരു 8-ാം തീയതിയാണ്. രാത്രി 10 മണിയാകുമ്പോ ബോഡി ഒക്കെ ക്യാൻസലാക്കി, പാറ്റക്കരയാൻ തുടങ്ങി. അന്ന് അസർക്ക് ഞാൻ ഒരാൾ 10,000 രൂപ കടം കെട്ടി ഒരാളോട്. പീറ്റെന്ന കാലത്തെ അയാൾ 4.5 ലക്ഷം രൂപ കെട്ടിട്ട് ബാങ്കിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നുണ്ട്. അതിന് ഒരു ഉറപ്പില്ല ഉസ്താദ്, ഒരു ഉറപ്പില്ല, ഒരു ഉറപ്പില്ല എന്ന് പറഞ്ഞാ മനുഷ്യ പിറ്റെന്ന ഗോണി പാക്കിന് 100-500 രൂപ കെട്ട് 4.5 ലക്ഷം ഇങ്ങനെ കെട്ട് പാക്കിലിട്ട് ബാങ്കിൽ ഉളുക്കി നിൽക്കുന്നുണ്ട്. മുന്നത്ത് ഒരു ഉറപ്പില്ല. പടച്ചോന്റെ പണി കണ്ടോ? മയപ്പാറ്റ മയ വീർന്ന് മാത്രമേ പുറത്തേക്ക് അളവത്തരേ. അള്ളാഹു സകല മനുഷ്യന്മാരെ പാറ്റുകളെയും പുറത്തേക്ക് ഇറക്കില്ലേ? ഒരു ഉറപ്പില്ലാത്ത മനുഷ്യന്മാര് ഏതുവരെ എന്നറിയോ? ഒരാൾ എനിക്ക് വിളിക്കാണ്, ഇപ്പോഴ വാക്കത്ത് ഒരാൾ വിളിക്കാണ്, ഉസ്താദേ 2 കോടി ഉണ്ട് ഉസ്താദ്, അതും ബൈ ഉണ്ട് ഉസ്താദേ, 2 കോടി ഉണ്ട് ഉസ്താദ്, അതും ബൈ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അറിയോ? അപ്പോ എന്റെ ഒരു ഡൈവർ ഉണ്ട്, അയാള് പറഞ്ഞു 2 കോടി ഉണ്ടാ, ആ കോടിക്ക് ഊത് തീരുവോന്ന് വെച്ചു, കോടിക്ക് ഊത് തീരുവോ. അയാൾ ഒരു ബിസിനസ് മാറിയാക്കി, മനസ്സിലായോ? കോടിക്ക് ഊത്, 1 കോടി തന്നാ പുതിയ നൊട്ടി ഊത് തരാം, 30 നമുക്ക്. അങ്ങനെ ബിസിനസ്സൊക്കെ കുറെ ആൾക്കാർ അങ്ങനെ വിശാക്കി. സുബ്ഹാനല്ലാഹ്, എല്ലാം പുറത്തിറങ്ങിയില്ലേ? അള്ളാഹിന്റെ ഒരു പണി നോക്കൂ, പുറത്തിറങ്ങിയത് ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി അക്കൗണ്ട് ഇല്ലാത്ത മനുഷ്യന്മാരും തീയിട്ട് കത്തിക്കലില്ലാതെ വേറെ വൈകുണ്ടോ? ആ പണ്ട് കെട്ടിവെച്ച ചാക്കിന് ഇനി കത്തിക്കലില്ലാതെ വേറെ വൈകില്ല. പെരളത്തൊരു നല്ലൊരു ചങ്ങായി ഉണ്ട്, ഒരു അമുസ്ലിമായ മനുഷ്യനാണ്, ബേക്കറി നടത്തുന്ന ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്, നമ്മളെ പൂജ ബേക്കറിന്റെ ആള്, നല്ലൊരു മനുഷ്യനാണ്, ഉസ്താദ്മാരൊക്കെ വല്ലാത്ത ബഹുമാനിക്കും. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇനി അന്നേക്ക് മാത്രം നയിക്കുന്ന ഉസ്താദ്, കിട്ടിയവരടിക്ക് ഞങ്ങളില്ല. കാലത്തെ നയിച്ചിട്ട് മോദിക്ക് തിന്നേണ്ട പരിപാടി ആക്കുന്നല്ലാതെ കെട്ടി വെക്കുന്ന പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ തമാശക്ക് ഞാൻ ചോദിച്ചു, കൊറേ ഉണ്ടോ സ്വാമി? അത് മുണ്ടോ സാർ? അതിപ്പോ മുണ്ടാന്ന് പറഞ്ഞു. ഇതാ പടച്ചോന്റെ പണിയാ, എല്ലാം അല്ലാഹു മനുഷ്യരെ കൊണ്ട് പുറത്തിറക്കുകയാ. നോക്കു നിങ്ങള്, ഒരു ഉറപ്പില്ലാത്ത മനുഷ്യന്റെ കെട്ടുകളിൽ പുറത്തേക്ക് ഇറങ്ങുകയാ. ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയം അതല്ല. 100 രൂപയ്ക്ക് ചോദിക്കുന്ന മനുഷ്യൻ പള്ളിക്ക് കൊടുക്കുമ്പോ, ചോദിക്കുമ്പോ 100 രൂപയ കൊടുക്കുന്ന മനുഷ്യൻ, നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ ക്ലബ്ബ് സംഘടിപ്പിച്ചാലോ, ഒരു ക്ലബ്ബ്, നല്ലൊരു ക്രിക്കറ്റ് നമ്മുടെ നാട്ടില്, ഇവന്റെ വക 25,000 രൂപയാണ്. ഇവന്റെ ഈ മദ്രസക്ക് 100 രൂപ കൊടുത്ത മനുഷ്യന്റെ 25,000 രൂപ. അതില് മുതലാളിനെ തോന്നിട്ട് കാര്യമല്ല, അതിൽ ഫോൾട്ട് പറ്റ ഞമ്മക്കാണ്. എന്ത്, നമ്മള് 100 രൂപ ലിസ്റ്റ് മുറിച്ചു വെച്ച് മുണ്ടാലും കൂടി കടമുള്ളിൽ വെച്ച് ഈ 25,000 കൊടുത്ത് ആടയോ? ഇയാള് പോകുമ്പോ ഗ്രൗണ്ടിന് നമ്മളെ മുമ്പതാജി വന്ന് 25,000-ത്തിന്റെ മുമ്പതാജി, ഇന്നത്തെ ഫസ്റ്റ് കപ്പ് അയാളാ വിതരണം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ അനുസ് 110 പ്രാവശ്യം വിളിച്ചു പറയുമ്പോ ഇയാൾ 25 പിന്നെ കൊടുക്കൂലേ? ഞമ്മ ഈ ഒട്ടിച്ചെങ്കിൽ ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരെ കൊണ്ട് വല്ല ഇങ്ങനെ 100 രൂപ ചുറ്റിട്ട് അടി ജനറൽ ബോഡിക്ക് അതാ 100 രൂപ 100 രൂപ ഇങ്ങനെ ഇനാർക്ക് അറിയാണ്ട് കമ്മിറ്റിക്കാർ ഒളിപ്പിച്ചു വെച്ച്. നേരെ മറിച്ച് അവിടെയോ അനുസരിച്ച് ജഗമുഖയാക്കി, ഇവനെ പോലത്തെ മനുഷ്യൻ പിന്നെ വരാൻ ലോകത്ത് ഇല്ല. ഇങ്ങനെ ആക്കിയപ്പോ ഇയാൾക്ക് തോന്നുന്നു അടുത്തതിന് 50 കൊടുക്കണോ? അല്ലേ? എന്നാ ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. നോക്കു നിങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു തൗബയാണ് ഞാൻ നേരത്തെ ഓതിയതെങ്കിൽ, അതേ സൂറത്തു തൗബന്റെ അവസാന ഭാഗം, സൂറത്തു അൽ ബഖറയുടെ അവസാന ഭാഗത്ത് കാണാം.
നേരത്തെ ഒരു അൽബക്കറിന്റെ തുടക്കമാണ്. അതേ അൽബക്കറിന്റെ അവസാന ഭാഗത്ത് കാണാം, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹ് ഒരു മുതലാളിക്ക് സമ്പത്ത് കൊടുത്താൽ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു കൊടുക്കുന്ന സമ്പത്തുകൾ, ആ സമ്പത്തുകൾ അല്ലാഹു കൊടുത്ത സമ്പത്തിന് മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹു കൊടുത്ത സമ്പത്തിന് അല്ലാഹുവിന്റെ വഴിയിലേക്ക് ചെലവഴിക്കുന്നവർ, റബ്ബിന്റെ പൊരുത്തത്തിനായി ചെലവഴിക്കുന്നവർ, അതിനെപ്പറ്റി അല്ലാഹ് പറയുന്നത് കണ്ടോ, അതിന്റെ ഉദാഹരണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവർ, അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഖൈറായ വഴിക്ക് ചെലവഴിക്കുന്നവർ, ആ ചെലവഴിക്കുന്നവന്റെ ഉദാഹരണം കണ്ടോ. കമസലി ഹബ്ബത്തിൻ അംബതത് സബ് അസനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഓ രക്ഷിതാക്കളെ ശരിക്കൊന്ന് കേൾക്കൂ, ഈ പറയുന്ന ആയത്ത് ശരിക്കൊന്ന് കേൾക്കൂ. ഖുർആൻ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർക്ക് ഒരു ഉദാഹരണം പറയാണ്. നമ്മള് ഉറൂസിന് വന്ന ബേക്കൂരിൽ വന്നൊരു ഉമ്മയുടെ ബാഗടക്കം നഷ്ടപ്പെട്ടു പോയി. എന്തൊക്കെ ബാഗിലുണ്ടാവും അല്ലെ, ബാഗടക്കം നഷ്ടപ്പെട്ടു പോയി. ഉമ്മ വലിയ ബേജാറിലാണ്. ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം, ആരെങ്കിലും കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. ഉമ്മയുടെ ബാഗിൽ സ്വർണം ഉണ്ടാകും, ഒരു പക്ഷെ വേദന വരുമ്പോ വീട്ടിന്റെ താക്കോലടക്കം ബാഗിലുണ്ടാകും അല്ലെ. അപ്പൊ തൂട്ടിട്ടല്ലേ വരല് ബേക്കൂരിൽ ഉമ്മമാര്. ഇൻഷാല്ലാ ഇവിടെ എവിടെയെങ്കിലും ആർക്കെങ്കിലും കയ്യിൽ കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. ആരെങ്കിലും കിട്ടിയിട്ട് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ബയാറ് മഖാമിന്റെ പരിസരത്താണ് സൂക്ഷിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാ. മഹാന്മാരെ കറാമത്ത് നാളെ രാത്രിക്ക് മുമ്പായിട്ട് കാണും ഇൻഷാല്ലാ. അള്ളാഹു നമ്മുടെ മഹാന്മാരെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരുടെ കറാമത്ത് അള്ളാഹു കാണിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഉമ്മമാരെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെടുത്തിട്ടുണ്ടാവൂല, എടുക്കുന്ന വേദനക്കാൻ വരും, വരൂല, നല്ല ഉമ്മമാരെ വരും. ഏതെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം, കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചാൽ മഹാന്മാരെ കറാമത്ത് കാണും. അതുകൊണ്ട് പ്രത്യേകമാക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറയട്ടെ, വിഷയത്തിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർ, അല്ലാഹ് പറയുന്നത് കണ്ട ഒരു ഉദാഹരണം പറയാണ്. ഒരാൾ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചാൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം ഇൻഷാല്ലാ, എല്ലാരും ഇപ്പൊ നിർത്താൻ വേണ്ടി പോകും. അല്ലാഹുവിന്റെ വഴിയിൽ ഒരാൾ ഒരു 10 രൂപയ്ക്ക് സരക കൊടുത്താൽ, അൽബക്കറിൽ അല്ലാഹ് പറയുന്ന ഒരു വാക്കുവെക്ക് നിങ്ങൾ, ഒരാള് ഒരു നെല്ല് വിത്തിട്ട്, ഒരു നെല്ല് വിത്തിട്ട്, ഒറ്റ നെല്ല്, നെല്ല് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നെല്ല് അരിന്റെ ഉപ്പ, നെല്ല് പറഞ്ഞാല് അരിന്റെ ഉപ്പാക്കാണ് നെല്ല് എന്ന് അറിയുന്നത്. ഈ നെല്ല് എന്ന് പറയുന്ന സാധനത്തിൽ ഒരാൾ വിത്തിട്ട്, ആ വിത്തിട്ട നെല്ലിൽ ഇങ്ങനെ തൈ മുളച്ച്, നല്ല നേജി മുളച്ച്, ആ നേജി ഇങ്ങനെ മുളച്ചിട്ട് അതിങ്ങനെ വലുതായപ്പോൾ ആ നേജിക്ക് 7 കൊല വന്നിങ്ങനെ, 7 കൊല, ഒരു നെല്ലിനിക്ക് ഒരു നേജി, ആ നേജിന് 7 കൊല ഇങ്ങനെ നെല്ലിന്റെ കൊല, ഓരോ കൊലയിലും 100 100 നെല്ല്. സുബ്ഹാനല്ലാഹ്, ഒരു നെല്ല വിത്തിട്ടത് അതിൽ നേജിങ്ങനെ മുളച്ചു, അതിൽ 7 കൊല ഇങ്ങനെ വന്ന് ഓരോ കൊലയിലും 100 100 നെല്ല്. അപ്പൊ എത്ര കിട്ടി? ഒരു നേജി കണ്ടത്തിലിട്ട്, ഒരു നെല്ല് കണ്ടത്തിലിട്ട് അത് നേജിയായിട്ട് 7 കൊല വന്നിട്ട് ഓരോ കൊലയിലും 100 100 നെല്ലാകുമ്പോൾ 700 നെല്ല്, ഒരു നേജിക്ക് ഒറ്റ ഒരു നെല്ല് എനിക്ക് 700 എണ്ണം കിട്ടി. സുബ്ഹാനല്ലാഹ്. ആ ബാഗ് കിട്ടിയാ തോന്നുന്നു, അതാ കമ്മിറ്റിക്കാർ കൊണ്ടിരുന്ന് ബാഗിന് എടുത്തോണ്ട് വരുന്നല്ലേ, വരുന്നതാണോ സമാധാനായി? പൊന്നുമെല്ലാം ഇൻഷാല്ലാ. ആ കിട്ടിയ ഉമ്മ ബേജാറാകണ്ട, നമ്മളെ മുദരിസ് ഉസ്താദ് ദാരിമി ഉസ്താദിന്റെ കയ്യിൽ ആ ബാഗ് ഉണ്ട് ഇൻഷാല്ലാ, പിന്നീട് പോകുമ്പോ നിങ്ങളെ കയ്യിലേക്ക് അത് എത്തിക്കും. ഉമ്മ ബേജാറാകണ്ട, കമ്മിറ്റിക്കാരെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ ബാഗ് ഉമ്മ സ്വീകരിക്കണം. നിങ്ങളെ ഭാര്യ സന്തോഷമായി ഇൻഷാല്ലാ. ആ പെണ്ണുങ്ങളെ ഭർത്താവിന്റെ കൈക്ക് തന്നെ കിട്ടി ഇൻഷാല്ലാ. ആയിക്കോട്ടെ.
ഇനി വേദനക്ക ഉമ്മ ഇനി വേദനക്ക മറ്റുള്ളവർ ബാഗ് സൂക്ഷിക്കാം, മറ്റുള്ളവർ ബാഗൊക്കെ സൂക്ഷിക്കാം, ഉമ്മമാർ വേദനക്ക. എന്തായിപ്പോ എന്നൊരു നേരത്തെ ഉസ്താദ് പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണോ, പെണ്ണുങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേദന വെക്കുമ്പോ ആരും ബാഗ് തട്ടിക്കൊണ്ടുപോയി. ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നിങ്ങൾ ഒരാൾ ഒരു സദഖ ചെയ്താൽ ആ സദഖനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഒരാൾ ഒരു വിത്തിടുകയാണ്, ആ വിത്ത് അങ്ങനെ തയ്യായി മുളക്കുകയാണ്, അത് മുളച്ചപ്പോൾ അതിനൊരു 7 കൊല വരുന്നു. ഓരോ കൊലയിലും 100 വിത്തുകളാണ്. 7 കൊലയിൽ ഓരോന്നിലും 100 ആകുമ്പോ 700 വിത്താണ് ഒരു കൊലയിൽ വരുന്നത്. ഇട്ടത് ഒരു വിത്തല്ലേ, മുളച്ചത് 700 അല്ലേ? എന്നതുപോലെ അർഹമുറാഹിമായ റബ്ബ്, ഒരാളൊരു സദഖ ചെയ്താൽ ആ സദഖന്റെ പ്രതിഫലം 10, 70, 700 ആയിട്ട് അതിനങ്ങോട്ട് എത്രയാണോ, വല്ലാഹു യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കും കയ്യുമില്ലാതെ പ്രതിഫലം കൊടുക്കുകയാ ചെയ്തവന്റെ ഇഖ്ലാസിന്റെ കടുപ്പമനുസരിച്ച് അല്ലാഹു കണക്കും കയ്യുമില്ലാത്തത് കൊടുക്കുകയാണ്. ഒരു വിത്തിന് മുളച്ച തൈയിലൂടെ വന്ന 7 കൊലയിൽ 700 നെല്ലാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരു സദഖ ചെയ്താൽ മിനിമം അല്ലാഹു 700 വരെ അവനക്ക് പ്രതിഫലം കൊടുത്തേക്കാം. എന്നിട്ട് അല്ലാഹു പറയാണ്, വല്ലാഹു യുളാഇഫു ലിമൻ യശാ. 700 കേട്ടോ, അതിനേക്കാളും കൂടുതൽ അരട്ടി 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 പ്രതിഫലം ഒരു സ്വദഖക്ക് അല്ല കൊടുക്കുകയാ. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹുവിന്റെ കൊടുതി വളരെ വിശാലമാണ്. അത് കൊടുത്താലും കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയാണ് അല്ലാഹുവിന്റെ കൊടി. വല്ലാത്ത വിശാലമാണ് അലീം, അതായിരിക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയുന്നവനും അല്ലയാണ്. എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട, നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട, വിശാലമായ കൊടുതിയുടേവനായ അല്ലാഹു അതായിരിക്കാണ് കൊടുക്കേണ്ടത്, അതും അറിയുന്നവൻ അല്ല തന്നെ. എന്നിട്ട് കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയാണ്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹു കൊടുത്ത സമ്പത്തിനെ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്ന മുഅ്മിനീങ്ങൾ. എന്നിട്ട് ഖുർആൻ ചില ഡിമാൻഡുകൾ പറയുന്നത് കണ്ടോ, അല്ലാഹു കൊടുത്ത സമ്പത്തിനെ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവര് തുമ്മലാ യുതുബിഊന മാ അംഫഖു മന്നം വലാ അദാ. അവര് സദഖ കൊടുത്തിട്ട് ആ സദഖ കൊടുത്തതിന്റെ പേരിൽ അതിന്റെ പിന്നാലെ ചില കാര്യങ്ങളെ അവൻ കൊണ്ടുവരുന്നില്ല. പിന്നാലെ കൊണ്ടുവരുന്നവർ എന്താണ്? 2 കാര്യം. ഒന്ന്, മണ്ണ് കൊടുത്തതിനെ എടുത്തു പറയല, കൊടുത്തതിനെ എടുത്തു പറയല. 2, അതാ ആ കൊടുത്തതിന്റെ പേരിൽ എടങ്ങേറാക്കല. 2 ഞാനിപ്പോൾ വിശദീകരിക്കാം. ആയത്തിന്റെ അർത്ഥം ഒന്ന് വെക്കട്ടെ, അതാ കൊടുത്തതിന്റെ പേരിൽ കൊടുത്തതിനെ എടുത്തു പറയുന്നവനല്ല ആയിരിക്കാണോ കൊടുത്തത്, അവരെ എടങ്ങേറാക്കുന്നവനുമല്ല. ഈ നിലക്ക് കൊടുത്തതിനെ എടുത്തു പറയാതെ എടങ്ങേറാക്കാതെ റബ്ബിന്റെ പൊരുത്തത്തിലൂടെ ചെലവഴിച്ചവരാരാണോ, ലഹും അജ്റുഹും ഇന്ദാ റബ്ബിഹിം, അവരെ റബ്ബിന്റെ അടുക്കല് അവർക്ക് വണ്ണമായ പ്രതിഫലമുണ്ട് കേട്ടോ. യജമാനായ റബ്ബിന്റെ മുമ്പില് അവര് കൊടുത്ത ആ സദഖന്റെ പ്രതിഫലം, ലഹും അജ്റുഹും, അവരെ പ്രതിഫലം അവർക്കുണ്ട്. ഇന്ദാ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ അത് ഉറച്ചു കഴിഞ്ഞു ആ പ്രതിഫലം. കാരണോ, പ്രതിഫലം കിട്ടൽ നിക്ക് നിന്റെ വക്കൽ തടസ്സമില്ല. തടസ്സം 2 വിഷയമാണ്, ആ 2 തടസ്സങ്ങളും നിന്റെ വക്കലില്ല. അതുകൊണ്ട് തന്നെ നിന്റെ സദഖക്ക് കൂലി കിട്ടിപ്പോയി. വലാ ഖൗഫുൻ അലൈഹിം, അതാ കൊടുത്തതിന്റെ പേരിൽ ഞങ്ങൾ മുതൽ നഷ്ടപ്പെട്ടു പോയോ, നിനക്ക് പേടി വേണ്ട. കൊടുത്ത മുതൽ നഷ്ടപ്പെട്ടു പോയോ എന്ന പേടി വേണ്ട. വലാഹും യഹ്സനൂ, നാളെ അതിന്റെ കൂലി കിട്ടുമോ എന്ന ദുഃഖവും നിങ്ങൾക്ക് വേണ്ട.
ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം മുറച്ചു കഴിഞ്ഞു. ഇനി ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കണ്ട, ആ വിഷയത്തിൽ വേജാറാകണ്ട. പരിശുദ്ധ ഖുർആൻ പച്ച മലയാളം പറയുന്നത് പോലെയാണ് സ്വദഖ ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് പറയുന്നത്. എന്നിട്ട് അല്ലാഹ് അൽബക്കറയിൽ ഇനിയും ഇങ്ങനെ തുടരുകയാണ്, ഖൗലും മഅറൂഫുൽ വമഗ്ഫിറത്തുൽ ഖൈറും മിൻ സദഖത്തിൽ യത്ബഉഹാ അദാ. സുബ്ഹാന ജല്ല ജലാലുഹു. നമ്മളെ നാട്ടിൽ രണ്ട് മനുഷ്യന്മാര്, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, അവന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. ആരോ പാവപ്പെട്ടവൻ വന്നപ്പോൾ ഈ പുരക്കാരൻ വാതിൽ തുറന്നിട്ട് ഓനെ ഉള്ളിലിരുത്തിട്ട് നല്ല റാഹത്തിന്റെ വിഷയം പറഞ്ഞു, കൊടുക്കാനൊന്നുമില്ല. പുഞ്ചിരിയോടെ സംസാരിച്ചിട്ട് അവനെ സമാധാനിപ്പിച്ചിട്ട് ഇവൻ വിടുകയാണ്. അവിടെ അതാ മറ്റൊരു മുതലാളിയുണ്ട്. ആ മുതലാളി കൊടുക്കുന്നു, കൊടുത്തതിന്റെ ഇരട്ടി അങ്ങോട്ട് ഇടങ്ങേറുമാക്കുന്നു. അതാ കൊടുത്തതിന്റെ പേരിൽ ചീത്ത പറയുന്നു. ഓ, ഈ കല്ല് പോലത്തെ ബാലക്കാരൻ മേങ്ങാൻ വരുന്ന എനിക്ക് പണിക്ക് പോയി കൂട്ടടാ എന്നൊക്കെ പറഞ്ഞിട്ടാ 10 രൂപ കൊടുത്തത്. എന്നാൽ ഈ ഇടങ്ങേറാക്കിട്ട് കൊടുക്കുന്ന 10 രൂപയില്ലേ, അവിടെ ഒന്നും കൊടുക്കാത്ത നല്ല വാക്കില്ലേ, നിന്റെ സ്വദഖനേക്കാളും ഏറ്റവും വലിയ സ്വദഖ ഇവന്റെ പുഞ്ചിരിക്കുന്ന വാക്കാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കണ്ടില്ലേ, ഖൗലും മഅറൂഫും വമഗ്ഫിറ ഖൈറും മിൻ സദഖത്തി യത്ബഉഹാ അദാ. ഇടങ്ങേറാക്കിട്ട് കൊടുക്കുന്ന സദഖനേക്കാളും നല്ല സദഖ, നല്ല വാക്ക് പറഞ്ഞിട്ട് മടക്കി അയക്കലാണ് കേട്ടോ. കൊടുത്തിട്ട് ഇടങ്ങേറാക്കുന്ന മുതലാളിമാരുണ്ടോ? നിങ്ങളെ സദഖക്ക് ഒരു ഫലവും ഇവിടെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ഏറ്റവും വലിയ സദഖ നല്ല വാക്ക് പറഞ്ഞിട്ട് തിരിച്ചയക്കലാണ്. മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും പാവപ്പെട്ടവൻ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഞാൻ ഓതിയ ഈ ആയത്തിന്റെ തഫ്സീർ ഇവിടുത്തെ ഉറൂസിന് ഒരു 10 ദിവസം വേണമെന്ന് പറഞ്ഞാലും തീരൂല. അല്ലാമാ ഇബ്നു കസീറും അല്ലാമാ ഖുർത്തുബിയും അല്ലാമാ റാസിയും ഒക്കെ എഴുതി വെച്ചത് എത്രയാണ്, എത്ര സംഭവങ്ങളാണ് ഈ ആയത്തിന്റെ താഴെ എഴുതി വെക്കുന്നത്. ഞാനതൊന്നും വിശദീകരിക്കുന്ന ആയത്ത് മാത്രമേ അർത്ഥം വെക്കുന്നുള്ളൂ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ വാങ്ങാൻ ആരെങ്കിലും മുസാഫിരിങ്ങൾ വന്നാൽ, ആരെങ്കിലും പിരിവിന് വന്നാൽ, നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ കൊടുത്തോ, അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞു മടക്കിയേച്ചോ. അവരെ ഇടങ്ങേറാക്കാ നിൽക്കണ്ട, അവരെ വിഷമിപ്പിക്കാൻ നീ നിൽക്കണ്ട. എന്നിട്ട് ഇടങ്ങേറാക്കിട്ട് ഒരു 100 രൂപ കൊടുത്താലോ, ഇതിനേക്കാളും വലിയ സ്വദഖ അപ്പുറത്തെ പുഞ്ചിരിക്കുന്ന വാക്കാട്. എന്നിട്ട് സ്വദഖയെ കുറിച്ച് അൽബക്കറയിൽ അല്ല പറഞ്ഞിട്ട് അവസാനം അല്ല പറയുന്നൊരു വാക്ക് നിങ്ങൾ കേൾക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള നല്ല മനുഷ്യന്മാരെ, വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ അല്ലാ മദീനക്കാരെ വിളിച്ചിട്ട് ലോകജനങ്ങളോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള നല്ല ജനങ്ങളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ കൊടുത്ത സദഖനെ നിങ്ങൾ ബാത്തിലാക്കണ്ട, നിങ്ങൾ കൊടുത്ത സദഖനെ നിങ്ങൾ അതിന്റെ കൂലിയെ പൊളിച്ചു കളയണ്ട. ബിൽ മന്നി, കൊടുത്തതിനെ എടുത്തു പറയലുകൊണ്ട്. ഓ, ഈ മക്കാമിന് ഞാൻ 10 ലക്ഷം കൊടുത്തു, അപ്പത്തെ പള്ളിക്ക് ഞാൻ 5 ലക്ഷം കൊടുത്തു, അപ്പത്തെ ആ മോളെ വായിക്കുമ്പോ ഞാൻ 50 പൗണ്ട് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, പണിയൻ ഇങ്ങനെ കൊടുത്തതിനെ എടുത്തു പറയല. ഒന്ന്, രണ്ടാമതോ ഓന് കൊടുത്തതിനെടുത്ത് പറയുന്നില്ല, പക്ഷേ സ്റ്റേജിൽ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അടുത്ത ഉറുസിന് 1 രൂപ കൊടുക്കൂല. അങ്ങനെ ചിലപ്പോ ഉണ്ടാവും, പറയല ആരോടും പറയല, മുണ്ടാ മുച്ച വരെ മുണ്ടാതെ ഉത്തിരിക്കും. എന്നിട്ടോ എന്റെ പേര് പറയുന്ന നോക്കും, ചിലപ്പോ പറഞ്ഞില്ലെങ്കില് അടുത്ത ഉറുസിന് പോയപ്പോ ഇങ്ങ പേര് ഇങ്ങ കഴിഞ്ഞാൽ തണുക്ക് മറന്നിട്ടില്ല, രാജ്യങ്ങളത് മറന്നിട്ടില്ല, നിങ്ങക്ക് പൈസ വേണോ അല്ലേ. അവന്താ ഇയാള് സ്വന്തമായിട്ട് പറയുന്നില്ല, മറ്റുള്ളവർ പറയലിനെ മനസ്സുകൊണ്ട് കൊതിക്കുന്നു.
രണ്ടും ഈ ആയത്തിന്റെ തഫ്സീരിൽ പെട്ടു എന്ന് റാസി മാമ തഫ്സീരിൽ എഴുതി വെച്ചത് കാണാം. സ്വന്തമായി എടുത്തു പറയലും മറ്റുള്ളവർ പറയലിന് കൊതിക്കലും രണ്ടും ഇതിന്റെ പട്ടികയിൽ പെട്ടതാണ്. ഓ നല്ലവരായ മുഅ്മിനീങ്ങളെ, കൊടുത്തതിനെ ഒരിക്കലും എടുത്തു പറയാൻ പാടില്ല. മറ്റുള്ളവര് പറയണമെന്ന ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടാകാനും പാടില്ല. അവരെന്റെ പേര് വിളിക്കണമെന്ന ചിന്ത പറയാനും പാടില്ല. വേറെ ചില ആൾക്കാരുണ്ട് സുബ്ഹാനല്ലാഹ്, പേര് പറയാത്ത ഒരാൾ 100 റുപ്പിക, പേര് പറയാത്ത ഒരാൾ 101 റുപ്പിക, പേര് പറയാത്ത ഒരാൾ 501 റുപ്പിക. അപ്പോഴാണ് സരസ് ഓ അത് ഞാൻ തന്നെ ഞാൻ തന്നെ. പറയാത്ത പേര് പറയുമ്പോ ഇവന്റെ മനസ്സുകളെ പൊങ്ങച്ചമാ. അവിടെയും നിന്റെ കൂലി ബാത്തിരായി പോയി. കൊടുക്കുന്നവർ ഒരിക്കലും ദുനിയാവിന്റെ പ്രസക്തി ആഗ്രഹിക്കാൻ പാടില്ല. ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. ലിസ്റ്റിൽ എന്റെ പേര് വായിക്കണമെന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. സൂറത്തു അൽ ബക്കറയിൽ അല്ല മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയാണ്, നാളെ റബ്ബിനടുക്കൽ കൂലി കിട്ടണോ? നിങ്ങളെ സദഖരെ നിങ്ങളെ ബാത്തിലാക്കാൻ കണ്ട, എങ്ങനെയാണ് ബാത്തിലാക്കല്? ഒന്ന് കൊടുത്തതിനെ എടുത്തു പറയലാണ്. ഇത് എപ്പോഴേ പരിപാടി നടക്കുന്നതല്ലോ, ഇത് നടക്കുന്നപ്പോ നടക്കുന്നത് എപ്പോഴെങ്കിലും ഞാൻ ഒരാൾക്ക് കുറച്ച് സഹായിച്ചു, അല്ല പോര കിട്ടുമ്പോ കുറച്ചൊന്ന് സഹായിച്ചു, അല്ലെങ്കിൽ മതിൽ കിട്ടുമ്പോ കുറച്ച് കല്ല് കൊടുത്തിട്ട്, ഇനി അത് എടുത്ത് പറയണമെങ്കിൽ ഓ ചോദിക്കണം, അപ്പുറത്തെ വരക്കാരെ ചോദിക്കണം. ഹാംക്ക് പണ്ട് പോര കിട്ടുമ്പോ പറ്റക്കാലും പറ്റ ഞാൻ കൊടുത്തിന്, ഓ ഇപ്പൊ നോക്കറ മീസ വന്നറ ഓർക്കോ മീസ വന്നറാ. നീ കൊടുക്കുമ്പോളെ ഒരു മീസ ഉണ്ടായി, ഇപ്പൊ വന്ന മീസല്ല, നീ കൊടുക്കുമ്പോ എനിക്ക് മീസ ഉണ്ട്. ഇങ്ങനെ ആ ഒരു അല്പം ചോടി വരുമ്പോഴാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഒക്കെ എടുത്തു പറയാ കേട്ടോ. നിന്റെ സ്വതക്ക ബാത്തിലായി. രണ്ടാമരായി പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ തുബ്തിലൂ സ്വതഖാതികും ബിൽ മന്നി വൽ അദാ. കൊടുത്തതിന്റെ പേരിൽ എടുത്തു പറയലും, ആർക്കാണോ സരക്ക് കൊടുത്തത് അവനെ എടങ്ങേറാക്കലും. എടങ്ങേറാക്കൽ എങ്ങനെ? ഇബ്ന് കസീർ ഇത്രയാണ് തഫ്സീർ പറയുന്നത്. എടങ്ങേറാക്കല്, എനിക്കൊരാൾ സദഖ തന്നു, ആ സദഖ തന്ന മനുഷ്യൻ ഞാനിങ്ങനെ ഉണ്ടാകുമ്പോ അത് അയാൾ ഇവരെ മുമ്പിൽ പറയാണ്, ആ മൊയ്ലാർക്ക് ഞാനാ കൊടുത്തത്. പക്ഷേ അത് കേൾക്കുമ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായി പോയി. പത്താളെ മുമ്പിൽ ഞാനാ കൊടുത്തെന്ന് പറഞ്ഞ എന്നെ ഒരു പരിഹസിക്കുന്നത് പോലെ എന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടോ? അത് എന്നെ എടങ്ങേറാക്കലാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഞാനിപ്പോൾ നടക്കുന്നൊരു ഉദാഹരണം പറയട്ടെ. അപ്പുറത്തെ പുരയിൽ കുറെ ആടുകളുണ്ട്, അപ്പുറത്തെ പുരയിൽ കുറെ കോഴികളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു വിഷയമാണ്. ആ പുരക്കാരൻ ആട്ടിനെയും കോഴിനെയും നമ്മളെ വളപ്പിലേക്ക് തിരിച്ചയക്കുകയാ, ഇങ്ങോട്ട് തേച്ചിട്ട് നമ്മളെ വളപ്പിലേക്ക് അയക്കുകയാ. നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാൻ പറ്റോ? നമ്മൾക്കൊരു മുളക് തടി നട്ടാൻ പറ്റുന്നില്ല, ഒരു തെങ്ങിന് വളമിടാൻ പറ്റുന്നില്ല, ഒരു കൃഷി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പുറത്തെ പുരക്കാരൻ്റെ ആട് വന്നിട്ട് നശിപ്പിക്കുകയാ. പക്ഷേ നമ്മക്ക് മിണ്ടാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നത് ആ പുരക്കാരനാ, എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്ന ആ പുരക്കാരനാ. എന്തെങ്കിലും ഞാൻ മിണ്ടിയാൽ എന്റെ വെള്ളം മുട്ടിപ്പോവല്ലോ. കൊടുത്തതിന്റെ പേരിൽ എടങ്ങേറാക്കുന്ന മെഞ്ചന്മാരല്ലേ ഇത്? വെള്ളം നല്ല സ്വതക്കയാണ്. ആ സദക കൊടുത്തതിന്റെ പേരിൽ പാവപ്പെട്ടവരെ എടങ്ങേറാക്കുന്നവര് ഇങ്ങനെ ഏതൊക്കെ വിഷയങ്ങളിലുണ്ട്. സുബ്ഹാനല്ലാഹ്. എപ്പോഴോ മംഗലത്തിന് മോള മംഗലത്തിന് ഒരു പവൻ സ്വർണം കൊടുത്തതിന്റെ പേരിൽ അയൽവാസിക്ക് ഞായറോട് മുണ്ടാൻ പറ്റൂല, കാരണോ എപ്പോ മുണ്ടിയാലും പറയോ പണ്ട് പൊന്ന് തന്നത് ഞാനല്ലറാ. ഇങ്ങനെ എടങ്ങേറാക്കുന്ന മെഞ്ചന്മാര് ഏതെല്ലാം വിഷയത്തിലാണ്? അതാ അപ്പുറത്തവർക്കാരന്റെ മോന് ഇപ്പുറത്തവർക്കാരനെ പണ്ടൊരിക്കൽ ഗൾഫിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പൊ മിണ്ടാൻ പറ്റൂല, പണ്ടത്തെ വിഷയം പറഞ്ഞ് എടങ്ങേറാക്കുകയാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. കൊടുത്തനെ എടുത്തു പറഞ്ഞിട്ട് ജനങ്ങളെ എടങ്ങേറാക്കിട്ട് നിങ്ങളതാ പ്രതിഫലം നഷ്ടപ്പെടുത്തണ്ട.
പരിശുദ്ധ ഖുർആൻ പറയാട്. ഓ ഉമ്മമാരേ, വയലു കിളക്കുന്ന നാട്ടിന്റെ നല്ലവരായ കാരണവന്മാരെ, ജീവിതത്തിൽ സ്വതക കൊടുത്താൽ ഇതൊക്കെ എനിക്ക് എന്റെ റബ്ബിന്റെ വക്കൽ നിന്ന് കൂലി കിട്ടണമെന്ന ചിന്തയോടെയായിരിക്കണം ഈ ഭൗതിക ലോകത്തിന്റെ ഒരു താല്പര്യവും നമ്മളെ മനസ്സിൽ വേണ്ട. ഇനി ഖുർആൻ പറയുന്നത് കണ്ടോ, സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിൽ വേറൊരു മനുഷ്യനുണ്ട്, അയാൾ ആരാ, കല്ലദീ യുൻഫിഖു മാലഹു റിയാ അല്ലാസ്, ജനങ്ങളെ കാണാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന മനുഷ്യൻ. പൊരയിലേക്ക് പോയാൽ ഒരു ഉറുപ്പിക തരൂല, അയാളെ സ്റ്റേജിൽ ഇട്ടിട്ട് ആചാരം നിങ്ങളെ മകൾ എത്ര 25 ആ റെഡി, പത്താളം മുമ്പിൽ എന്തും ചെയ്യാൻ റെഡിയാണ്, പരസ്യമായി ചോദിക്കുമ്പോ കൊടുക്കാൻ റെഡിയാ, രഹസ്യമായി ഒരു ഉറുപ്പ ചോദിച്ചാ തരൂല, ജനങ്ങളെ കാണാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന മനുഷ്യൻ. അതാ പരിശുദ്ധ ഖുർആൻ പറയാണ്, വലാ യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി, അവനിക്ക് അന്ത്യനാളിൽ വിശ്വാസമില്ല, അല്ലാഹുവിൽ വിശ്വാസമില്ല. ജനങ്ങൾ കാണാൻ വേണ്ടി മാത്രം കൊടുക്കുന്നു, ജനങ്ങളെ പക്കൽ നിന്നുള്ള പേരും പ്രശസ്തിയുമല്ലാതെ വേറെ ഒന്നും കിട്ടണമെന്ന ചിന്ത അവനിക്ക് ഇല്ല. ഈ നിലക്ക് കൊടുക്കുന്ന മുതലാളിമാരുണ്ടോ, അവരെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയാണ്, ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുക്കുന്ന മുതലാളിയുണ്ടോ, പരിശുദ്ധ ഖുർആൻ പറയുന്ന ശൈലി നോക്കൂ നിങ്ങൾ, ആ മുതലാളി കൊടുത്ത സ്വതക്കന പരിശുദ്ധ ഖുർആൻ പറയാണ്, ഈ ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുത്തതിന്റെ ഉദാഹരണം അതൊരു പാറക്കല്ല് പോലെയാണ്. ഏതാ പാറക്കല്ല്? സഫ്വാൻ, നല്ല മിനുസമുള്ള പാറക്കല്ല്. അലൈഹി തുറാബ്, പാറക്കല്ലിന് മുകളിൽ മണ്ണുണ്ട്, മിനുസമുള്ള പാറക്കല്ലിന് മുകളിൽ മണ്ണുണ്ട്. ഫസാബഹു വാബിലുൽ, അവിടെ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്തപ്പോഴോ മിനുസമുള്ള പാറക്കല്ലിന്റെ മുകളിലേക്ക് മഴ പെയ്തപ്പോ അതാ പാറക്കല്ലിന്റെ മുകളിലുള്ള മണ്ണ്, ആ മണ്ണിന്റെ അഡ്രസ് ഇല്ല, മഴ വരലോടുകൂടെ പാറക്കല്ലിന്റെ മുകളിലുള്ള മണ്ണ് അത് മുഴുവനും ഒലിച്ചു പോയല്ലോ. ഇതുപോലെ നിന്റെ സദക മുഴുവനും നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ മിനുസമുള്ള പാറക്കല്ലിലേക്ക് മഴ പെയ്തപ്പോ പാറക്കല്ലിന്റെ മുകളിലെ മണ്ണുകൾ ഒലിച്ചു പോയതുപോലെ നിന്റെ സദക ഒലിച്ചു പോയി. റബ്ബിന്റെ കോടതിയിൽ എത്തുന്ന സമയത്ത് നിനക്കൊരു പ്രതിഫലവുമില്ല. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുക്കണ്ട, ജനങ്ങൾ ഒരു സ്ഥാനമാനത്തിന് വേണ്ടി കൊടുക്കണ്ട. മുസ്ലിമീങ്ങളാകുന്ന നമ്മളെ വിഷയം എന്താണ്? എങ്ങനെ കൊടുത്താലും എപ്പോ കൊടുത്താലും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിന് വേണ്ടിയാകണം നമ്മളെ ധർമ്മങ്ങളെല്ലാം, റബ്ബിന് വേണ്ടിയാകണം. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കാൻ വേണ്ടി പോവുകയാണ്, ആയത്ത് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയില്ല. ഒരറ്റൊരു ഹദീസ് നിങ്ങൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറയാണ്, മാ മിൻ യൗമി യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാ, ഏതോ ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യ നമ്മളെ വീട്ടിന്റെ ഉമ്മൽപ്പടിയിൽ രണ്ട് മലക്കൾ രാവിലെ വന്നിട്ട് നമ്മളെ പൊരന്റെ ഉമ്മൽപ്പടിയിൽ രണ്ട് മലക്കൾ ഇങ്ങനെ നിൽക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, രണ്ട് മലക്ക് വന്നിട്ട് ഉമ്മൽപ്പടിയിൽ നിന്നിട്ട് ഫയഖൂലു അഹദുഹുമാ, രണ്ടിൽ ഒരു മലക്ക് പറയാണ്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൽ ഖലഫ, ഈ പുരക്കാരൻ ചെലവഴിക്കുന്ന പുരക്കാരനാണോ
പാവപ്പെട്ടവരെ സഹായിക്കുന്ന പുരക്കാരനാണോ? എത്രയാണോ കൊടുക്കുന്നത് അതിന് പകരം നീ കൊടുക്കണേ. അല്ലാ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ വീട്ടിന്റെ ഉമ്മൽപ്പടിയിൽ വന്നിട്ട് ഒരു മലക്ക് അങ്ങനെ ദുആ ചെയ്യുമ്പോൾ മറ്റേ മലക്ക് ദുആ ചെയ്യുന്നു, കൊടുക്കാര കെട്ടിവെക്കുന്ന മുതലാളിക്ക് നിന്നാശത്തെ കൊടുക്കണേ. അല്ലാ, ചെയ്യുന്നതാരാണ്? ഇരിക്കുന്ന ഉസ്താദുമാരല്ല, നമ്മളാരുമല്ല. അല്ലാ ദുആനെ കബൂലാക്കുന്ന മഅസൂമിങ്ങളായ മലക്കുകൾ വന്നിട്ട് വാട്ടിന്റെ വീട്ടിന്റെ ഉമ്മൽപ്പടിയിൽ നിന്നിട്ട് അതിരാവിലെ രണ്ട് മലക്കുകൾ ഒരു പുരക്കാരന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ അഅതി മുൻഫിഖൽ ഖലഫ, നീ കൊടുക്കുന്നവർക്ക് പകരം കൊടുക്കണേ. അല്ലാ, മറ്റേ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അഅതി മുൻസികൻ തലഫ, കൊടുക്കാര കെട്ടിവെക്കുന്നവർക്ക് നീ നാശം കൊടുക്കണേ. അല്ലാ, ഏത് ദുആയാണ് നമ്മൾക്ക് വേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ല ചോദിച്ചൊരു ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ ബഖറയിൽ അല്ല ചോദിക്കുകയാണ്, ആരാണ് റബ്ബിനിക്ക് കടം കൊടുക്കുന്നവര്? ആരാണ് റബ്ബിനിക്ക് കടം കൊടുക്കുന്നവര്? ആയത്തിറങ്ങിയപ്പോ അബൂജഹൽ ചിരിക്കുകയാണ്, ഉത്ബത്തും ശൈബത്തും ചിരിക്കുകയാ. മുഹമ്മദിന്റെ അല്ലാ ഒന്നുമില്ലാതെ ഇപ്പൊ കൈനീട്ടി അരക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കടം കൊടുക്കാന്നുള്ള ചോദിക്കുകയാണ്. മുഹമ്മദിന്റെ അല്ലാ പാപ്പറായിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ല വാപ്പറായത് കൊണ്ട് അല്ല, അല്ലാഹുന്റെ ഖജനാവിൽ നിന്ന് അല്ല കൊടുത്തതേ നമ്മളെ കയ്യിലുള്ളൂ. സ്വന്തമായി ഒന്നും നമ്മളെ കയ്യിലില്ല കേട്ടോ. അല്ല ചോദിക്കുകയാണ്, കടം കൊടുക്കുന്നവൻ ആരാണ്? റബ്ബിനിക്ക് കടം കൊടുക്കുന്നവൻ, കടം കൊടുത്താൽ തിരിച്ചു കിട്ടേണ്ട മുതലല്ലേ? അല്ലാന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർക്ക് അല്ല കുറെ തിരിച്ച് അതിന്റെ പ്രതിഫലം കൊടുക്കുകയാ. മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരാ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് കടം ചോദിക്കുന്നു റബ്ബിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനാ? ആ നിനക്ക് റബ്ബിന് വേണ്ടി ചെലവഴിക്കുന്നവര് സദഖ സദഖ തുതഫി വലബ റബ്ബി, എത്ര വലിയ ദേശമുള്ള അല്ലയാണെങ്കിലും ഞാനൊരു തമ്മാടിയാണ്, ഞാനൊരു റൗഡിയാ, ഞാനൊന്നിനും കൊള്ളാത്തവനാ, റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുന്നവനാ, എന്റെ റബ്ബിനോട് എനിക്ക് സങ്കടം പറയണോ? ആ സമയത്ത് നല്ലൊരു സദക്ക കൊടുത്തിട്ട് നീ അങ്ങ് സങ്കടം പറഞ്ഞാലോ, അതാ റബ്ബിനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്. നീ കള്ളുകുടിയനായതിന്റെ പേരിൽ, നീ ഒരു തമ്മാടിയായതിന്റെ പേരിൽ നിന്റെ റബ്ബിനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്. റബ്ബിന്റെ ദേഷ്യത്തിനെ കെടുത്തിക്കളയുന്നു. നിന്റെ തൗബക്ക് മുമ്പേ റബ്ബിനിക്ക് സദഖ ചെയ്തിട്ട് നീ അങ്ങ് തൗബ ചെയ്താൽ എത്ര ദേഷ്യപ്പെട്ടവനായ റബ്ബാണെങ്കിലും ആ റബ്ബിന്റെ ദേഷ്യം അങ്ങ് കെട്ടുപോയി. റബ്ബിന്റെ ദേഷ്യത്തെ കെടുത്തിക്കളയുന്ന പവർ അത് സദഖക്ക് ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹ് വരങ്ങൾ പറഞ്ഞു, സബ്അതു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. റബ്ബിന്റെ പ്രത്യേകമായ എയർ കണ്ടീഷൻ സംവിധാനമല്ലാതെ, അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്തൊരു മഹ്ശറ വരാറുണ്ട്. അന്ന് അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് ഒരു
ഏഴ് വിഭാഗം ജനങ്ങൾക്ക് അർശിന്റെ തണലിട്ട് കൊടുക്കുകയാ. ആ വിഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാ, വറജുലു തസദ്ദഖ ബിസദഖ, ഒരാള് സദഖ ചെയ്യുന്നു, ഒരാള് സദഖ ചെയ്യുന്നു, ഫഖ്ഫഹ, ആ കൊടുത്തതിനെ ആരോടും പറയുന്നില്ല. അത്താലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈക്ക് അറിയുന്നില്ല, വലത് കൈയിൽ കൊടുത്തത് ഇടത് കൈക്ക് അറിയുന്നില്ല. അതിന്റെ അർത്ഥം കൈക്ക് അറിയുന്നുണ്ടോ ഇല്ലേ എന്നല്ല, അത്രയും രഹസ്യമാണ്, ഒരാൾക്കും അറിയാതെ ആ രഹസ്യമായി കൊടുക്കുന്നവരാരാ? അവർക്ക് വലിയ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 ചില്ലാനം ഞാണി ഞരമ്പുകളുണ്ട്. എന്റെ കൈയിന്റെ കാലിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിലായി 360 വരുന്ന ഞാണി ഞരമ്പുകളുണ്ട്. ഓരോ ദിവസവും ഒരു മുസ്ലിമായ മനുഷ്യന് അവന്റെ 360 വരുന്ന കണിപ്പുകൾക്ക് സദഖ കൊടുക്കേണ്ടവരാ. എന്റെ ഓരോ കണിപ്പിനും ഞാൻ സദഖ കൊടുക്കണോ? ഒരു ദിവസത്തിൽ 300 വരുന്ന സദഖ കൊടുക്കണോ? പക്ഷെ ഇത് കഴിയുന്ന പരിപാടിയാണോ? നടക്കുന്ന പരിപാടിയാണോ? എന്നാൽ അത് നടപ്പിലാക്കാൻ ഒരു എളുപ്പ വഴി പഠിപ്പിച്ചിട്ടുണ്ട്. ആരാ? ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാട്, 360 വരുന്ന കണിപ്പുകൾക്ക് ഓരോ ദിവസം നിങ്ങൾ സദഖ കൊടുക്കേണ്ടതില്ലേ? ആ സദഖ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് സമാനമായി മറ്റൊരു പരിപാടി ഉണ്ട്. അതെന്താണ്? നിങ്ങൾ രാവിലെ സൂര്യൻ ഉദിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഉച്ചക്ക് മുമ്പായിട്ട് അതിന്റെ ഇടയിൽ ഒരു 2.5 ദുഹ നിസ്കരിക്കണം. മുസല്ലി സുന്നത്തു ദുഹ റകഅതൈനി ലില്ലാഹി തആല. ദുഹ നിസ്കാരം 2.5 അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സാധാരണ നിസ്കരിക്കുന്നവർ ഒരു ഫാത്തിഹ സൂറത്ത് ഓതി 2.5 നിസ്കരിക്കുക. രാവിലെ സൂര്യൻ ഉദിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന്റെ ശേഷം ഉച്ചക്ക് മുമ്പായിട്ട് 12 മുമ്പായിട്ട് സമയം കിട്ടുമ്പോൾ 2.5 ദുഹ നിസ്കരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പരിവാക്കി കൊണ്ടുവന്നതാണ്, ഖുലഫാഉൽ അർബ പരിവാക്കി കൊണ്ടുവന്നതാണ്, നമ്മുടെ ആലിമീങ്ങള് മഹാന്മാരൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടന്നതാ. ആ 2.5 ദുഹ നിസ്കാരം നമ്മുടെ ശരീരത്തിൽ 360 വരുന്ന കണിപ്പുകളില്ലേ, എല്ലാ കണിപ്പുകൾക്കും സദഖയാ. അല്ലാഹു അത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ ദുഹ നിസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞിട്ട് അഭിമന്യരായ ദാരിമി ഉസ്താദുണ്ട്, വയാർ ഉസ്താദുണ്ട്, മിസ്ബായി ഉസ്താദുണ്ട്, ഇവരൊക്കെ പൊരുത്തത്തോടെ സമ്മതത്തോടെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. സദസ്സിലുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഒന്ന് മുമ്പോട്ട് വന്നാൽ നമുക്ക് കൈപിടിച്ച് പെട്ടെന്ന് വിരിയാം, ഇല്ലിങ്ങോട്ടൊന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് വിരിയാം. നമ്മുടെ സദസ്സിനെ കബൂലാക്കണം അല്ലാഹ്. ആരും പോകരുത്, നമുക്ക് ദുആ ചെയ്യണം. പെട്ടെന്ന് കൈപിടിച്ചിട്ട് വിരിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ കൂട്ടത്തിൽ വലിയ മഹാനല്ലേ ഉജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാ? എല്ലാ ആലിമീങ്ങളെയും ഉസ്താദാ, ലോകത്തുള്ള മഹാന്മാരുടെ പണ്ഡിതന്മാരുടെ ഉസ്താദാ, എത്ര കിതാബ് രചിച്ച മഹാനാണ്. ആ മഹാനായ ഗസ്സാലി മാമുതങ്ങൾ വഫാതാവുകയാണ്. സഹോദരങ്ങളെ, ഗസ്സാലി മാമു റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ കിതാബ് എത്രയാ? അവിടെ നിന്നുണ്ടാക്കിയ നമ്മുടെ പള്ളി ദർസിൽ ഓതി കൊടുക്കുന്ന കിതാബ്, ആ കിതാബ് ഉണ്ടാക്കിയതിന്റെ പേരിൽ അയൽവാസിയാകുന്ന ഒരു മനുഷ്യൻ മഹാനായ ഗസ്സാലി മാമിനെ ആരോപിച്ചു പോയി.
മുഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു മുഹമ്മദ് അൽ ഗസ്സാലി എന്ന് പറയുന്ന മഹാന് ഉണ്ടാക്കിയ ഇഹ്യ എന്ന് പറയുന്ന കിതാബ് തട്ടിപ്പാണ്. അങ്ങനെ ആരോപണം നടത്തിയതിന്റെ പേരിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ ഗസ്സാലി ഇമാം സ്വപ്നം കാണുകയാ, ഗസ്സാലി ഇമാം ഇജാറോടെ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിക്കുകയാണ്, എന്തേ ഗസ്സാലി ഇജാറോടെ കിടക്കുന്നു? അപ്പോഴാണ് ഗസ്സാലി ഇമാമിന്റെ മറുപടി, യാ റസൂലല്ലാഹി, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു കിതാബ് ഉണ്ടാക്കിയപ്പോ അയൽവാസി കിതാബിനെതിരെ കുപ്രചരണം നടത്തുകയാണ്, ആരോപണം ഉണ്ടാക്കുകയാണ്. റസൂലല്ലാഹി തങ്ങളെ കിതാബ് ഇങ്ങനെ വാങ്ങുകയാ, അത് വാങ്ങിട്ട് ഫുള്ളായി നോക്കി തീർത്തിട്ട് റസൂലല്ലാഹി തങ്ങളൊരു ചട്ടവാറ് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ആരോപിക്കുന്ന മനുഷ്യനെ ഒന്ന് പോയി അടിക്കൂ ഗസ്സാലി. ഗസ്സാലി മാമ റസൂലുള്ള കൊടുത്ത വടി കൊണ്ട് നന്നായി അങ്ങ് അടിക്കുന്നു. പെട്ടെന്ന് ഗസ്സാലി ഇമാം ഉറക്കം തെളിയുകയാ, ഉറക്കം തെളിയുമ്പോ അപ്പുറത്തെ പുരയിൽ നിന്ന് കരച്ചല് കേൾക്കുകയാ. ഗസ്സാലി ഇമാം ഓടിപ്പോയി അപ്പുറത്തെ പുരയിലേക്ക്, മയ്യത്ത് കാണുന്നു. ഗസ്സാലി ഇമാം അല്ല, മയ്യത്തിന്റെ തുണി അങ്ങ് പൊക്കി നോക്കുമ്പോ അതടിച്ച അടയാളം പുറത്തിന് കാണുകയാ. ഗസ്സാലി ഇമാം ഉണ്ടാക്കിയ കിതാബിനെതിരെ ആരോപണം നടത്തിയപ്പോ റസൂലുള്ളാഹി നിങ്ങൾ പടി കൊടുത്തിട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞ വലിയ പണ്ഡിതനായ ഗസ്സാലി ഇമാം തങ്ങൾ അങ്ങ് വഫാതായപ്പോൾ ശിഷ്യന്മാര് ഗസ്സാലി ഇമാമിനെ സ്വപ്നം കാണുകയാണ്. ഗസ്സാലി ഇമാമിനോട് ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഉസ്താദേ, മരണപ്പെട്ടതിന്റെ അവിടുത്തെ ശേഷമുള്ള അവസ്ഥ എന്താ? അവിടുത്തെ ഖബറിന്റെ ഹാല് എന്താ? അപ്പോഴാണ് ലോക പണ്ഡിതനായ ആരിഫായ കുത്തുബായ വലിയായ മഹാനായ ഗസ്സാലി ഇമാം നിങ്ങൾ പറയാണ്, മക്കളെ എന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഖബറിന്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ രക്ഷപ്പെടുത്തിയതിന്റെ ജീവിതത്തിലെ ഒരേ ഒരു അമൽ മാത്രമാ എന്നെ സലാമത്താക്കിയത്, എന്റെ ഒരൊറ്റ അമൽ മാത്രമാ. ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് എന്നെ രക്ഷപ്പെടുത്തിയ അമൽ? ഞാൻ ഇങ്ങനെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ പണ്ടത്തെ കാലത്ത് മഷിക്കുപ്പിയിലേക്ക് മുക്കിട്ട് എഴുതുന്ന കലം എന്ന് പറയുന്ന പേന, ഞാനതാ എന്റെ പേനയെ മഷിക്കുപ്പി സായിക്കുപ്പിക്ക് ഇങ്ങനെ മുക്കി മുക്കിട്ട് ആ പെണ്ണിങ്ങനെ ആ മഷിക്കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഞാൻ ഇങ്ങനെ എന്റെ കടലാസ് ഇങ്ങനെ ശരിയാക്കുകയാ, കടലാസ് ഇങ്ങനെ ശരിയാക്കിയിട്ട് സായിക്കുപ്പിയിലേക്ക് മുക്കിയ പേന അതിങ്ങനെ എടുത്ത് എഴുതാൻ വേണ്ടി നോക്കുമ്പോ ഇതിന്റെ കൊടിയിൽ ചെറിയൊരു ഉറുമ്പുണ്ട്, ആ ഉറുമ്പ് ഈ മഷിനെ സായിനെ കുടിച്ചോണ്ടിരിക്കുകയാ. ഞാനിങ്ങനെ ഉറുമ്പിലേക്ക് നോക്കിയപ്പോ എനിക്ക് തോന്നി ഇതിനക്ക് വല്ലാത്ത ദാഹമാണെന്ന് തോന്നി. ഞാൻ എല്ലാം എന്റെ ചെറിയ വരല് ആ കുപ്പിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറിയ വിരലിങ്ങനെ കിടത്തിട്ട് എന്റെ വിരല് ഷായി എടുത്തിട്ട് മഷി എടുത്തിട്ട് ഉറുമ്പ് കുടിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ മഷി ഇങ്ങനെ ഞാൻ ഉറ്റിച്ചു കൊടുത്തു. കൊറേ നേരം ആ ഉറുമ്പ് ആ സായിയെ മഷിയെ അങ്ങ് കുടിച്ചിട്ട് ഉറുമ്പങ്ങ് തിരിച്ചു പോയി. അതിനുശേഷമാണ് ഞാൻ കിതാബ് എഴുതുന്നത്. ഈ വിശക്കുന്ന ഒരു ഉറുമ്പിന്റെ വിശപ്പടക്കാൻ ഞാൻ ഒരു മഷി അങ്ങോട്ട് സദഖ ചെയ്ത ആ ഒരു കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. വലിയ പടിയ പണ്ഡിതനായ മഹാൻ പറയുന്നൊരു വിഷയമാണെങ്കിൽ ഓ വാല് കേൾക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ, നമ്മളെ മഹാന്മാരെ ചരിത്രം ഇതാണ് എങ്കിൽ നമ്മൾക്കും രക്ഷപ്പെടാൻ ഇങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു അമല് നമ്മളെ കയ്യിലുണ്ടോ?
സദക കൊണ്ട് രക്ഷപ്പെടണം, സദക കൊണ്ട് രക്ഷപ്പെടണം, അല്ല തന്ന സമ്പത്ത് ചെലവഴിക്കാൻ കഴിയണം. ഉപ്പമാരേ, നമ്മുടെ മുത്തഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ കിതാബ് വാങ്ങാൻ കഴിയാത്ത മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാകും. അവരെ തേടി പിടിച്ചിട്ട് അവർക്ക് അങ്ങ് കിതാബ് വാങ്ങിക്കൊടുത്താൽ, ഡ്രസ്സില്ലാത്ത പാവപ്പെട്ടവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ, വീടില്ലാത്തവർക്കൊരു വീടുണ്ടാക്കാൻ നിന്റെ കഴിവനുസരിച്ചൊന്ന് സഹായിച്ചാൽ, നാട്ടിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം നടക്കുമ്പോ നിന്റെ കഴിവനുസരിച്ച് എന്തെങ്കിലും നീ സഹായിച്ചാൽ, ഇവിടെ കിടക്കുന്ന മഹാന്മാരെ പേരിൽ വലിയ പരിപാടി നടക്കുമ്പോ എന്തെങ്കിലും ഒരു സഹായം നീ ചെയ്താൽ, ഗസ്സാലിമാം ഒരു ഉറുമ്പിനിക്ക് മഷി കൊടുത്തതിന്റെ പേരിൽ മഹാന്മാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്കും അത്തരം എന്തെങ്കിലും ഒരു നല്ല കാര്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു ആ നിലക്ക് നമ്മളാക്കി തരട്ടെ. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാം ഖൈറായ നിലക്ക് ചെലവഴിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സരസ്സിനെ കബൂലാക്കി തരണം റഹ്മാനെ, സരസ് സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ഹക്കജാഹ് വർഗത്ത് കൊണ്ട് ഞങ്ങളെ സരസ് ദുആക്കി ജൈവത്തുള്ള സരസായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാരും മുസാഫ് എന്തിനാ കയ്യെങ്കിലും തരാം, അത് സദഖയാ. ആ കൈ തരാ, പൈസ ഉള്ളവരൊക്കെ പൈസ തരാ, അല്ലെങ്കിൽ കയ്യെങ്കിലും തരാ, രണ്ടു മിനിറ്റ് മാറി നിക്ക, പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു സർസ് കബൂലാക്കി തരട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم മരണപ്പെട്ട റഫീഖിനെയും കായിനെയും പേര് ദുആക്കാൻ 100 രൂപയ, അസ്രഫ് കുല്ലാറ് ഭാര്യയുടെ സുഖം അസുഖം മാറാൻ വേണ്ടി ദ്വാരക്കാൻ 100 രൂപ, ജാഫർ ജാർ ദ്വാരക്കാൻ 100 രൂപ, ഉമർ രാജ ദ്വാരക്കാൻ 500 രൂപ, അബൂബക്കർ 500 രൂപ, ഒരാൾ ദ്വാരക്കാൻ 101 രൂപ, അതേയാൾ മരിച്ച ഉപ്പാന്റെ പേരിൽ ദ്വാരക്കാൻ 101 രൂപ, മരണപ്പെട്ട കുത്തു അബ്ദുല്ലാജിയുടെ പേരിലും മക്കൾക്കും ഭാര്യക്കും വേണ്ടി ദ്വാരക്കാൻ 1100 രൂപ, ഒരാൾ ദ്വാരക്കാൻ 100 രൂപ, മറ്റൊരാൾ ദ്വാരക്കാൻ 50 രൂപ, മറ്റൊരാൾ ദ്വാരക്കാൻ 313 രൂപ, ഒരാൾ ദ്വാരക്കാൻ 50 രൂപ, മരിച്ച ഉമ്മ വാപ്പാന് പേര് ദ്വാരക്കാൻ 100 രൂപ, ഒരാൾ മരിച്ച ഉമ്മ വാപ്പാന് പേര് ദ്വാരക്കാൻ 100 രൂപ, മുഹമ്മദ് ദ്വാരക്കാൻ 200 രൂപ, ആയിഷ എന്ന സ്ത്രീ ദ്വാരക്കാൻ 100 രൂപ, മരിച്ച ഉമ്മ വാപ്പാന് പേര് ദ്വാരക്കാൻ 500 രൂപ, മരിച്ചവരുടെ പേര് ദ്വാരക്കാൻ 200 രൂപ, ഖദീജ എന്ന സ്ത്രീ ദ്വാരക്കാൻ 100 രൂപ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمايا الملك الجبار يا الله ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കേട്ടത് എല്ലാം ഈ മഹാന്മാരെ ഹദ്റത്തിൽ വെച്ചുകൊണ്ടാണ്. നിരവധി ഉസ്താദുമാർ അള്ളാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയാണ് പെണ്ണ് ചെറുത് വലുത് സ്റ്റേജിലുള്ള ഉസ്താദുമാർ നേതാക്കന്മാർ എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനേ.
സന്തോഷം നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ, സിഹ്ഹത്ത് നൽകണം അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ ഇരുവീട്ടിലും ഒരു ബേജാറും തരല്ല റഹ്മാനേ, ഒരു പ്രയാസവും ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ, ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. എല്ലാ ഖൈറിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് നീ തുറക്കണം റഹ്മാനേ, ഷർറിന്റെ വാതിലുകളെല്ലാം നീ അടച്ചു കളയണം റഹ്മാനേ. അല്ലാ ഞങ്ങളുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ, ടെൻഷൻ മാറ്റി തരണം റഹ്മാനെ, സിഹ്റ് ബാത്തിലാക്കി തരണം അല്ലാ, കണ്ണീര് ബാത്തിലാക്കണം അല്ലാ, പൈശാചിക എടങ്ങേരുന്നത് രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാ സ്റ്റേജിലുള്ള അഭിവന്യരായ ദാരിമി ഉസ്താദ് അവർകൾ, വന്യരായ മിസ്ബാഹി ഉസ്താദ് അടക്കമുള്ള, ഖാദിർ സാദി അടക്കമുള്ള, വന്യരായ പയാർ ഉസ്താദ് അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ, സ്റ്റേജിലുള്ള മറ്റു ഉസ്താദുമാർ, നേതാക്കൾ, സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ, മുതഅല്ലിമിൻ, ഇതുവരെ വേദഘട്ട നല്ലവരായ കൂട്ടുകാർ, അപ്പുറത്തിരിക്കുന്ന ഉപ്പമംഗന്മാർ, ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച, സഹായിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട, നാട്ടിലുള്ള, വിദേശത്തുള്ള എല്ലാവരുടെയും മുറാദിനെ ഹാസിലാക്കണം റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈറും സന്തോഷവും നൽകണേ റഹ്മാനെ. അല്ലാ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കണം അല്ലാ. ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഖൈറായ പുതിയാപ്പളമാരെ നൽകണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞവർക്ക് റാഹത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാ, ഏതെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ, ക്യാൻസർ ഉള്ളവർ, ട്യൂമർ ഉള്ളവർ, ഹാർട്ടിന് ബ്ലോക്കുള്ളവർ, കിഡ്നി ഫെയിൽഡായവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൊണ്ട് വിഷമിക്കുന്നവർ, ഏതെല്ലാം രോഗങ്ങളാ, നീ പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിതന്മാർ, ഞങ്ങളെ ചങ്ങാതിമാർ പലവരും മൗത്തായി പോയിട്ടുണ്ട് അല്ലാ, അവരെ ഖബറിന്റെ ജീവിതം നീ റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ. ഖബറിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഖബറിൽ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാ, അവസാനം ഞങ്ങളുടെയും ഇവിടെയുമായി ബന്ധപ്പെട്ട, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നല്ലൊരു സമയവും സ്ഥലവും മരണത്തിന് വേണ്ടി നീ കണക്കാക്കണം അല്ലാ. ആ സമയമെത്തുമ്പോൾ ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം റഹ്മാനെ. പെട്ടെന്ന് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല അല്ലാ. ഞങ്ങൾക്ക് പൊരുത്തപ്പെടിക്കാനുണ്ട്, എത്രയോ കടങ്ങളുണ്ട്, പെട്ടെന്ന് കൊണ്ടുപോകല്ല അല്ലാ. ഞങ്ങളെ മരണം ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം റഹ്മാനെ. മരണാനന്തരം എല്ലാ സ്ഥലത്തും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തനബിന്റെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഹൗദുൽ കൗസറും അർശിന്റെ തണലും നൽകണേ അല്ലാഹ്. നിന്റെ ലിഖാഇന നീ കാണിക്കണം റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത في الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد عليه وسلم. صلى الله على محمد صلى الله عليه وسلم.